സഭയാണ്. 1991-ൽ ഞാൻ രക്ഷിക്കപ്പെട്ട് ഈ സഭയിലേക്ക് വരുന്നത്. 23-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ അറിഞ്ഞു. മല്ലേശ്വരം ടെലഫോൺ എക്സ്ചേഞ്ചിലെ കാർത്തികേയൻ നായരാണ് ഈ സഭ എന്നെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ടെലിവിഷൻ നന്നാക്കാൻ ചെന്നപ്പോൾ ടെലിവിഷൻ്റെ സൈഡിൽ ഒരു ബൈബിൾ ഇരിക്കുന്നു. സമാധാനം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു CSI-ക്കാരൻ, ഞാൻ ഇവിടെ അടുത്ത് ജീവനള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് പാർക്കുമ്പോൾ ഒരു CSI-ക്കാരൻ പറഞ്ഞു, സമാധാനം കിട്ടാൻ ബൈബിൾ വായിച്ചാൽ മതി. MG റോഡിൽ ചെന്ന് 15 രൂപയ്ക്ക് ബൈബിൾ സൊസൈറ്റി എന്നൊരു ബൈബിൾ വാങ്ങിച്ചു, വായിച്ചു ഇരുന്ന് കരഞ്ഞു. ഒരു 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് വായിക്കാൻ കഴിയാതിരിക്കുന്നില്ല, വായിക്കും കരയും, വായിക്കും കരയും. എൻ്റെ ബന്ധുക്കൾ ഇവിടെയുണ്ട്, അവർ പറഞ്ഞു ഇവന് വട്ടായിപ്പോയി. ഞാനും ഓർത്ത് ബൈബിൾ വായിച്ച് ഒത്തിരി പേർക്ക് വട്ടായിട്ടുണ്ടല്ലോ, പക്ഷേ ഈ വട്ടിനകത്തൊരു സുഖം, നിരാശയില്ല, ഭയമില്ല, വായിക്കും തോറും ഒരു സന്തോഷം. പണ്ടൊരു സായിപ്പ് പറഞ്ഞു, ക്ലീൻ ക്രിസ്ത്യൻസ് ഡേർട്ടി ബൈബിൾ, ഡേർട്ടി ക്രിസ്ത്യൻസ് ക്ലീൻ ബൈബിൾ. നല്ല ക്രിസ്ത്യാനിയുടെ ബൈബിൾ അഴുക്കായിരിക്കും. വരച്ചും 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 തിരിച്ചും അഴുക്ക് ക്രിസ്ത്യാനിയുടെ ബൈബിൾ നല്ലതായിരിക്കും. വേണേ നോക്കിക്കോ, നിന്റെ ബൈബിൾ അഴുക്കാകും തോറും നീ നന്നായിരിക്കും. അടുത്തിരിക്കുന്നവരോട് പറ ബൈബിൾ അഴുക്കാകണം, നീ നന്നാകണം. എനിക്കൊരു 1.5 മണിക്കൂറാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ സർവീസിൽ സമയം കിട്ടാത്തതിൻ്റെ പ്രതിഷേധം ഈ സർവീസിൽ ഞാൻ തീർക്കാൻ പോവുകയാണ്. നിങ്ങൾ സന്തോഷിക്കണം, കർത്താവിൽ ആനന്ദിക്കണം. ഞാനൊരു വേദപുസ്തക ഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12:1-2 ഞാൻ രാവിലെ വായിച്ചു. എന്താണ് യഹോവയുടെ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ളൊരു വിഷയമാണ് ഇന്ന് രാവിലെ സംസാരിച്ചത്. ഇതേ വേദഭാഗം വായിച്ചാണ് നിലനിന്ന് മറ്റൊരു കാര്യം പറയാനാണ് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ഞാൻ വേദപുസ്തകം പഠിച്ചിട്ടില്ല, ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല. എൻ്റെ ബൈബിൾ സ്കൂള് പാസ്റ്റർ MA വർഗീസ് നമ്മുടെ പാസ്റ്ററിൻ്റെ 1 വർഷത്തെ ചൊവ്വാഴ്ചത്തെ വൈകിട്ടത്തെ ബൈബിൾ സ്റ്റഡി ആയിരുന്നു, ക്ലാസ് ആയിരുന്നു പാസ്റ്റർ ജോലി ചെയ്യുന്ന കാലത്ത്. അന്നത്തെ നോട്ട് ചിന്നമാൻ്റെ ഇന്നും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. എനിക്ക് അടിസ്ഥാനം കിട്ടിയത് ഇവിടെയാണ്. ഒരു വിശ്വാസിക്ക് എത്രത്തോളം അനുഗ്രഹമുണ്ടെന്ന് അറിഞ്ഞത് ഇവിടെയാണ്. ഈ ചർച്ചിലുള്ള പലരും അഭിഷേകവും കൃപയും പ്രാപിച്ചപ്പോൾ ഈ സഭ വിട്ടുപോയി. അവരെല്ലാം ഞാൻ വഴികളിൽ പലയിടത്തും കണ്ടു. ഞാൻ പറഞ്ഞു മടങ്ങി ചെന്ന് ആ ദേവദാസൻ്റെ കാൽക്കൽ വീഴണം. പക്ഷെ അവരാരും വന്നില്ല, കാരണം അവർക്ക് അനുഗ്രഹിക്കപ്പെടാൻ താല്പര്യമില്ല. ഞാനൊരു തീരുമാനമെടുത്തു, ഈ അനുഗ്രഹം എനിക്ക് ഈ സഭയിൽ നിന്നാണ്, യേശുവിലൂടെയാണ് തന്നതെങ്കിലും അതിനൊരു സഭയുണ്ട്. ഞാനൊരു ആത്മീക ചൈതന്യമില്ലാത്ത സഭയിലാണ് രക്ഷിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞാനൊരു ഉറക്കം തൂങ്ങിയത് വിശ്വാസിയാകുമായിരുന്നു. 1 വർഷത്തിനുള്ളിൽ ഞാൻ ദൈവവേലക്കിറങ്ങി. അതിൻ്റെ കാരണം ഇവിടെയുള്ള ദൈവവചനത്തിൻ്റെ വെളിപ്പാട്, ഇവിടെയുള്ള ദൈവദാസൻ്റെ സമർപ്പണം, ഇവിടെ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ ആഴം. ഇതിനകത്ത് ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ മേലുള്ള അഭിഷേകം ആളിക്കത്താനിടയായി. 1 വർഷത്തിനുള്ളിൽ കർത്താവിൻ്റെ വേലക്ക് ഇറങ്ങാനുള്ള സകല സാധ്യതയും ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായി വെളിപ്പെടാനിടയായി. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു ഒരിക്കൽ ഫോൺ വിളിച്ചിട്ട് 2 കൊല്ലം മുമ്പ്, ഞാൻ ഈ വേദഭാഗങ്ങൾ വായിച്ച് അനുഗ്രഹിക്കപ്പെട്ടത് എവിടെയാണെന്ന്, അതിൻ്റെ കാരണം എന്നെ വെട്ടിയെടുത്ത കനിഗർഭം എന്ന് യെശയ്യാവിൽ പറയുന്നത് ഞാൻ എവിടെയാണെന്ന് നോക്കി. അത് ബേഥേൽ ഏജിയാണ്. ഞാൻ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ആലപ്പുഴയിലാണ്, പാസ്റ്റർ കേരളത്തിൽ വന്നാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങിയാൽ പാസ്റ്റർ ഒന്ന് വിളിച്ചാൽ മതി, എൻ്റെ ഡ്രൈവർ എൻ്റെ കാറുമായിട്ട് വരും. പാസ്റ്റർ എവിടെ പോകണമെങ്കിൽ എൻ്റെ കാറേ ഉപയോഗിക്കാവൂ, കാരണം ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഈ സഭയിലാണ്. ഞാനിന്ന് ഒരു ദൈവദാസനായി ഇന്ന് ലോക 4 വൻകരകളിൽ ഞാൻ യാത്ര ചെയ്തു. എവിടെ പോയാലും എന്നെ അറിയാം, അതിൻ്റെ പുറകിൽ നിന്നെ ഞാൻ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. എൻ്റെ പേര് വലുതായി ഒരിക്കൽ ആമേൻ. പോലീസ് കേസിൽ നാടുവിട്ടവനാണ്, എന്നാൽ കർത്താവിൽ പ്രസിദ്ധനായത് എൻ്റെ യേശുവിനെ സ്വീകരിച്ചതാണ്. അതിന് കാരണം മാതൃകയുള്ളൊരു സഭ, ഏകദേശം 70-75 പേരുള്ളൊരു സഭ, ഒരു കൂടിവരവ്, ഒരു ഷീറ്റിൻ്റെ കീഴെ കൂടി വന്നൊരു കാലമുണ്ട്. പാസ്റ്ററിന് ഒരു ചൂരൽ കസേര, തുരുമ്പ് പിടിച്ച ഒരു മടക്ക് കസേര, ഒരു പഴയ ഫ്രിഡ്ജ്, ഇത് മാത്രമുള്ള കാലം.
പാസ്റ്റിന് ഒരു ചെറിയ സ്കൂട്ടറുണ്ട്, സിൽവർ പ്ലസ് എന്ന് പറയും. അങ്ങനത്തെ ഒരു സാധനം, ലൂണയേക്കാൾ അല്പം വലുത്, ലൂണയുടെ ചേട്ടൻ. അത് മാത്രമുള്ള കാലം. ആ കാലത്ത് അതിനു മുമ്പ് ഒരു രാജ്യദൂത് ഉണ്ടായിരുന്നു. പാസ്റ്റർ പറഞ്ഞു, ഇത് ഞാൻ നന്നാക്കാൻ പോവാണ്. ആ പിള്ളേരെല്ലാം, ചെറുപ്പക്കാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞ്, ഇത് ഓടിച്ച് പഠിച്ചോ, അതേമേ ഞാൻ നന്നാക്കാൻ പോയി. നന്നാക്കാൻ കൊള്ളുകയല്ല, അതേല്ലേ ഞങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിച്ച്. ഒരിക്കൽ പാസ്റ്റർ പറഞ്ഞു, ഒരിയാക്കരി ആരോ തന്നിട്ടുണ്ട് ജോഷി, അതുകൊണ്ട് അത് ആ ഒരിയാക്കരി തീരും വരെ ഇവിടുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. ഞാനതൊന്നും ചിന്നമാൻ്റെയും മറന്നിട്ടില്ല. എനിക്ക് ആവശ്യം പോലെ ഭക്ഷണം വിളമ്പി തന്ന ഒരു അമ്മയാണ്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഇവിടെയാണ്. എൻ്റെ അടിസ്ഥാനം ഇവിടെയാണ്. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ കേരളത്തിൽ വന്നാൽ പാസ്റ്റർ എന്തെങ്കിലും വേണമെങ്കിൽ. പാസ്റ്റർ ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറയും, പാസ്റ്റർ എന്തെങ്കിലും വേണമെങ്കിൽ. പാസ്റ്റർ പറഞ്ഞു, എനിക്ക് ട്രെയിനിൽ പോകാനായിട്ട്, പോകുമ്പോൾ ട്രെയിനിൽ ബാഗ് വെക്കുമ്പോൾ പൂട്ടിയിടാൻ വേണ്ടി ഒരു ചങ്ങല മേടിച്ചു തരാൻ, എനിക്കത് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. എന്ത് വേണമെങ്കിലും എന്ന് പറഞ്ഞിട്ട് പറ്റിയില്ല. പക്ഷെ എൻ്റെ ഹൃദയമാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ പാസ്റ്ററിന് എൻ്റെ ആവശ്യമില്ല. പാസ്റ്റർ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയാൽ പാസ്റ്ററിനെ അവിടുന്ന് പൊക്കി പോകുന്നിടത്ത് വരെ കൊണ്ടുപോകാൻ നൂറുകണക്കിന് വണ്ടിയുണ്ട്. പക്ഷേ ഒരൊറ്റ വാക്കിൽ എനിക്കൊരു അനുഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ ഹൃദയം ഞാൻ പങ്കുവെച്ചു. കാരണം നമ്മെ നടത്തിയവരെ മറക്കരുത്. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. പാസ്റ്റർ സുനിൽ ഒറ്റ വാക്ക് വിളിക്കേണ്ട, ഒരു വാക്ക് വെറുതെ പറഞ്ഞാൽ മതി, ഞാനിവിടെ വരും. കാരണം എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവ ഇതാണ്. നാളെ പാസ്റ്റർ സാമച്ചൻ ടീമായിട്ട് മലേഷ്യയിൽ നിന്ന് ഫ്രാൻസിസ് ലീ എന്ന ഒരു ദൈവദാസൻ ഉൾപ്പെടെ ഒരു വലിയ സംഘമായിട്ട് ആലപ്പുഴയിൽ എൻ്റെ ചർച്ചിലാണ്. ഇന്ന് വൈകിട്ട് പല അവർ കടന്ന് വരും. പക്ഷേ ഞാൻ ഓടി വരാൻ കാരണം എൻ്റെ വീട്ടിലാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഈ ചർച്ചിൽ വിളിച്ചാൽ ഞാൻ വരും. ഇവിടെ മുൻപിൽ വന്നിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. ഇതിൻ്റെ പേരാണ് വിധേയത്വം. ഈ സഭ എൻ്റെ കുടുംബമാണ്. എൻ്റെ സകല അനുഗ്രഹത്തിന് കാരണം ഇതാണ്. ഈ രണ്ടാമത്തെ സർവീസിൽ ഇരിക്കുന്നവർ ഒന്നാം പാഠമായിട്ട് ഇത് പഠിച്ചാൽ മതി. നിങ്ങളെ നടത്തിയ ദൈവദാസനോട് ചേർന്ന് നിന്നു. ഈ ദൈവദാസനോട്, സഭയോട്, സഹശുശ്രൂഷകരോട് ഒട്ടി നിന്നു. അവൻ എന്നോട് പറ്റിയിരുന്നാൽ വിടുവിക്കും. ദൈവത്തോട് എങ്ങനെ പറ്റുന്നത്? ദൈവത്തോട് പറ്റി നിൽക്കുന്നവരോട് പറ്റി നിൽക്കുക. ലീഡർഷിപ്പിനോട് ചേർന്ന് നിൽക്കുക. മറുതലിക്കരുത്. പലരും ഇവിടെ നിന്ന് കൃപാവരങ്ങൾ പ്രാപിച്ച് ഈ സഭ വിട്ടുപോയി. പക്ഷേ അവരൊന്നും ഇന്ന് വേണ്ട രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവ ഈ സഭയായതുകൊണ്ട് ഈ സഭയുള്ള കാലത്തോളം, ഞാനുള്ള കാലത്തോളം ഞാൻ ഇതിനോട് ഒട്ടി നിൽക്കും. ഇതൊരു തീരുമാനമായിട്ട് എടുക്കൂ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. വെറുതെ വന്നാൽ അഞ്ചാറ് അല്ലല്ലോ ഇതിനകത്തിരുന്ന് പറ, വെറുതെ ഇരുന്ന് ഉറങ്ങിക്കോ. നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. അബ്രഹാമിൻ്റെ ചരിത്രമാണ് ഞാൻ വായിച്ചത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം, സ്വന്ത ദേശത്തെ വിടണം. നിന്നെ ഞാൻ അനുഗ്രഹിച്ച് പേര് വലുതാക്കും. നീ സകലർക്കും ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ആ രണ്ടാമത്തെ വാക്ക് നമുക്കിഷ്ടമാണ്. എന്താണ്? നീ ഒരു അനുഗ്രഹമായിരിക്കും. പക്ഷേ അതിന് മുമ്പ് മൂന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്. നിന്റെ സ്വന്ത ഭവനത്തെ വിടുക. ചാർച്ചക്കാരെ, നിന്റെ സുഹൃത്ത് വലയങ്ങളെ വിടുക. നിന്റെ ദേശത്തെ വിടുക. അതായത് നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ആ വാക്യത്തിൽ നിന്നറിയാം. എന്തൊക്കെയോ സംഭവത്തിൽ നമ്മൾ ഒതുങ്ങിക്കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് പലരും സ്നാനപ്പെടാത്തത്? നമ്മുടെ അമ്മാച്ചൻ പിണങ്ങും, നമ്മുടെ കൊച്ചപ്പം പിണങ്ങും, നമ്മുടെ ചിറ്റപ്പൻ പിണങ്ങും. ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം തിരുമേനിയുള്ള കുടുംബമാണ്. ഉപ്പാപ്പൻ്റെ ഉപ്പാപ്പന് ആനയുണ്ട്. അതിന് നിനക്കെന്നാ? നീ കർത്താവിനെ സേവിക്കും. ചാർച്ചക്കാരെ വിടുക, സ്വന്ത ദേശത്തെ വിടുക, പിതൃഭവനത്തെ വിടുക. അതായത് നിന്റെ ഉയർച്ചകളെ തടയുന്ന കുറേ പരിമിതികളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വരുന്ന വ്യാഴാഴ്ച 3:30 to 4 പവർ വിഷൻ കാണുമെങ്കിൽ പരിമിതികൾക്കപ്പുറമെന്നുള്ള എൻ്റെ പ്രോഗ്രാം കാണാം. യൂട്യൂബിൽ പരിമിതികൾക്കപ്പുറം എന്നടിച്ചാലും അതിനകത്ത് വരും. പരിമിതികളിൽ നീ ഒതുങ്ങരുത്. നിന്റെ പരിമിതികളിൽ നിന്ന് നീ വെളിയിൽ വരണം. രക്ഷിക്കപ്പെട്ടപ്പോൾ എന്തായിരിക്കുന്നു എന്ന് നോക്കണ്ട, അതിനുശേഷം ക്രിസ്തുവിൽ എന്തായിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കണം. അത് വിടുന്നത് കാര്യത്തിൽ നമ്മൾ പരിമിതി വെക്കരുത്. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ തടസ്സം നമ്മുടെ പരിമിതികളാണ്. അവരെന്നാ ഓർക്കും, ഇവരെന്നാ ഓർക്കും? സ്നാനപ്പെടാനുള്ള തടസ്സം പരിമിതികൾ വെച്ചിരിക്കുകയാണ്. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ ഈ ചർച്ചിൽ വെച്ച് എൻ്റെ ബന്ധുക്കളെല്ലാം ഇവിടെയുണ്ട്, സ്നാനപ്പെടാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെള്ള ഷർട്ടും വെള്ള പാൻറ്റും തയ്ച്ചു.
നമുക്കറിഞ്ഞൂടാ അങ്ങനെ അവിടെ സ്നാനപ്പെടാൻ നേരത്. അങ്ങനെ സ്നാനപ്പെടാനായിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഇത്രയൊക്കെ ഒരുങ്ങിയപ്പോൾ ഇത് എവിടെ പോകണ്ട എൻ്റെ ബന്ധുക്കൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്നാനപ്പെടാൻ. ആരടാ നിന്നെ സ്നാനപ്പെടുത്തി? പറഞ്ഞു എം എ വർഗീസ്. കൊല്ലും ഞാൻ എല്ലാത്തിനും, വെട്ടി അരിയും എന്ന് പറഞ്ഞവരിന്നും ഈ ബാംഗ്ലൂരുണ്ട്. ഇന്നലെ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉടനെ വിളിച്ചു അച്ചാച്ചന്മാരെ, അച്ചാച്ചന്മാരെ ഇവിടെ ഇടാ മോനെ, ഒരു മിനിറ്റത്തേക്ക് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോടാ. സ്നാനപ്പെടുന്ന സമയത്ത് വെട്ടി അരിയോ എന്ന് പറഞ്ഞവർ ഇന്ന് ഒരു നേരം ഒന്ന് കയറി പ്രാർത്ഥിക്കാൻ പറയണമെങ്കിൽ ഈ മാർഗം എത്ര വലുതാണ്. കൈകൾ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയാ. ഈ മാർഗം അനുഗ്രഹത്തിന്റെ മാർഗമാണ്. എൻ്റെ ചേട്ടന് വേണ്ടി ഞങ്ങൾ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. കരിങ്കോഴിയെ പിടിച്ച് അതിൻ്റെ ചോര അറുത്ത് മന്ത്രവാദി ഇപ്പുറത്തും അദ്ദേഹം അപ്പുറത്തും അങ്ങനെ ഇരുന്ന്, പക്ഷെ നേരം വെളുക്കുമ്പോൾ അതിനേക്കാൾ കഷ്ടം. എന്നാൽ ഒരു ദിവസം രാവിലെ അവൻ്റെ കയ്യെ കയറി പിടിച്ചു. ഇന്ന് രാവിലെ നീ കുടിക്കരുത്, 24 മണിക്കൂറും കുടിക്കും. കുടിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ വഴി കയ്യെ പിടിച്ചിട്ട് നിന്നെ ഞാനൊരു പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അവനൊന്നും ഇടാൻ പറ്റിയില്ല, വിളിച്ചുകൊണ്ടുപോയി. അവിടുത്തെ ഭാഷ എന്താ പ്രസംഗിച്ചതെന്ന് അവനും അറിഞ്ഞൂടാ, എനിക്കും അറിഞ്ഞൂടാ, പ്രസംഗിച്ചാക്കും അറിഞ്ഞൂടാ. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവൻ പറയണം, എനിക്ക് സ്നാനപ്പെടണമെന്ന്. ഞാൻ ആരെന്ത് പ്രസംഗിച്ചാലും ദൈവം ഒരു തന്നെ നന്നാക്കാൻ തുടങ്ങിയ അവൻ നന്നാൾ. കൈകൾ അടിച്ച് കർത്താവ് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. പ്രസംഗം കൊണ്ടല്ല ഒരുവനെ ദൈവം തൊടുന്നത്, ദൈവം വലിയവനായത് കൊണ്ടാണ്. ഇവിടെ ഞാൻ ഇന്ന് എന്ത് പ്രസംഗിച്ചാലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ എന്ത് വിഷയം എടുത്തു പറഞ്ഞാലും നിങ്ങൾക്ക് വിടുതലുണ്ട്. ആ പോയിന്റിലല്ല, കർത്താവിന്റെ കൃപയിലാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ ആമീത ബലത്തിലും ശക്തിപ്പെടുവേ. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെ വിടുക. നമ്മുടെ ആ ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ, വിടാൻ വലിയ പാടാ. ആ പഴയ ബന്ധങ്ങൾ ഈ ദേശത്ത് പാർക്കുമ്പോൾ താടിയും മീശയും വളർത്തി ഒരു ജീൻസ് പാൻറ് ഇട്ട് മൈക്കൽ ജാക്സന്റെ മാഡ് സാഡ് ബാഡ് കാസറ്റ് കേട്ട് കള്ളു കുടിച്ച് നേരം വെളുക്കും വരെ ഡാൻസ് കളിച്ച് ഈ ജീവനള്ളി എന്ന് പറയും ഹെബ്ബാളപ്പുറത്തൊരു മലയുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു മുന്തിരിത്തോട്ടമുണ്ട്, അതിൻ്റെ നടുക്കൊരു വീട്ടിൽ ഒറ്റക്ക് പാർത്ത് കർണാടക ചെറുപ്പക്കാരെയെല്ലാം വിളിച്ചു കൂട്ടി ഞാൻ കർണാടക ഭാഷാ ശൈലിയായി ഓ ഏനോ ഏൻ മാതാടുതിരാ ആ രീതിയിൽ ജീവിച്ചവനെ ഞാൻ. അത്യാവശ്യം കുറച്ച് കന്നഡ ഇപ്പോഴും ഉണ്ട്. സ്തോത്രം. അങ്ങനെ ജീവിച്ചവനാണ്. പക്ഷേ ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ എൻ്റെ താടി പോയി, എൻ്റെ രൂപം മാറി. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അമ്മയും പെങ്ങന്മാരും എന്നെ കണ്ടാൽ ഓടി അകത്ത് കയറും. ഒരു ഭീകര സ്വഭാവം വരുന്നു. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അപ്പനും അമ്മയും ചോദിച്ചെടാ നിന്നെ കണ്ടത് പള്ളിയിൽ അച്ഛൻ്റെ പോലെ ഇരിക്കുന്നു, എടാ നിന്റെ മുഖത്ത് എന്താണ് ഒരു ചിരിയ സന്തോഷവും. അതെ, രക്ഷയുടെ സന്തോഷം എന്താണെന്ന്. ഹല്ലേലൂയ. പലരുടെ മുഖത്ത് ഒരു സന്തോഷമില്ല, അതാണ് ഏറ്റവും എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം. വിശ്വാസികളെ കാണുമ്പോഴാണ് എടാ രക്ഷയുടെ സന്തോഷം മുഖത്തില്ലെങ്കിൽ പിന്നെ എവിടെയാണ് കാണിക്കുന്നത്. ഒരു അമ്മച്ചു ഒരിക്കലേ ഒരു ദേവദാസനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ മോക്ക് 28 വയസ്സായി ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. പാസ്റ്റർ നല്ല കൃപയുള്ളവനാണ്. പാസ്റ്റർ പറഞ്ഞു, അമ്മച്ചി കരയണ്ട, അമ്മച്ചിയുടെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. ചെറുപ്പക്കാർക്കൊക്കെ വലിയ സമാധാനമായി, കഴിഞ്ഞിട്ടില്ലല്ലേ. ഇല്ല, നമുക്കില്ലാത്തതിനോർത്ത് മുഖം മാറ്റണ്ട. നമുക്കുണ്ടായതും ഉണ്ടാകാൻ പോകുന്നതും ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികമായിരിക്കും. കർത്താവിനെ സേവിച്ചു എന്നവർക്ക് ഒരു കുറവും വരില്ല. ഈ കർത്താവിൻ്റെ വേലക്കിറങ്ങിയപ്പോൾ പട്ടിണി കിടക്കാമെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി വേലക്കിറങ്ങിയത്. പക്ഷെ ഒരു ദിവസം പോലും പട്ടിണി കിടക്കാൻ ദൈവം തമ്മിൽ സമ്മതിക്കുകയല്ല. ഇഷ്ടമായിരുന്നു പട്ടിണി കിടക്കാൻ, പക്ഷെ ആ പട്ടിണി കിടക്കുന്ന സമയമാകുമ്പോൾ എവിടെ നിന്നെങ്കിലും കർത്താവ് കാക്കയക്കും. ഒരു പാക്കറ്റ് പാലിന് കർത്താവിൻ്റെ വേലക്കിറങ്ങിയപ്പോൾ 3 രൂപ 15 പൈസയാണ്. പക്ഷെ അത് കിട്ടണമെങ്കിൽ 6 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് പ്രാർത്ഥന പഠിച്ചത്. അപ്പോസ്തോലിക് ചർച്ച് അലയൻസിൻ്റെ പ്രെയർ കോർഡിനേറ്ററാണ് ഞാൻ. 200+ സംഘടനകൾ അതിനകത്തുണ്ട്. ഞാൻ പല സഭകളുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, 1000+ ദൈവദാസന്മാർക്ക്. ഒരിക്കൽ ക്യാമറയുമായിട്ട് കുറെ പേര് ഇന്റർവ്യൂ ചെയ്യാൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനയൊക്കെ സംഘടിപ്പിക്കുന്നതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താ? ഞാൻ പറഞ്ഞു, ഒരു പാൻറ്റും ഒരു ഷർട്ടും. ഒരു പോയിന്റ് എഴുതിയെടുക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ വേലക്കിറങ്ങിയപ്പോൾ എനിക്കൊരു പാൻറ്റും ഒരു ഷർട്ടേ ഉള്ളൂ. പകൽ മുഴുവനും സുവിശേഷം പറയും, രാത്രി അത് കഴുകിയിടും,
കഴുകിയിട്ടാൽ ഉണങ്ങത്തിലെ കട്ടിയുള്ള പാൻ്റ അത് വീശിക്കൊണ്ട് നടക്കും. വീശി 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 കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? വീശി 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 കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങും. അപ്പോൾ 3-4-5 മണിക്കൂർ എടുക്കും. പഴയ ലൈനിങ് ഉള്ള പാൻ്റ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഏതായാലും വീശിക്കൊണ്ട് നടക്കണം, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് നൈറ്റ് പ്രെയർ പഠിച്ചത്. ബോൾ നെറ്റ് പ്രെയറുകളൊക്കെ ഞാൻ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ക്യാമറമാൻ വെച്ചേക്കാണ്. ഇതിൻ്റെ രഹസ്യം എന്താണ്? ഒരു ഷർട്ടും ഒരു പാൻറ്റും. അവരത് എഴുതിയെടുത്തുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ പോയിന്റ്, എടാ നിനക്കൊക്കെ ഷർട്ടും പാൻറ്റും കൂടിയതാടാ, സൗകര്യം കൂടിയതാടാ, നീയൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങുന്നേ. പിന്നെ അവന്മാർ ഇൻ്റർവ്യൂവിന് വന്നിട്ടില്ല. സ്തോത്രം. പ്രെയർ കണ്ടീഷൻ എങ്കിൽ എയർ കണ്ടീഷനാണ്. പറഞ്ഞ് പറഞ്ഞ് ഞങ്ങളെ ചർച്ച പോലെ എയർ കണ്ടീഷനാണ്. സ്തോത്രം. 5 കാശിന് മാർഗമില്ലാത്തവരൊക്കെ വിറച്ച് തുള്ളിയാ സഭയിൽ ഇരിക്കുന്നത്. സ്തോത്രം. കർത്താവ് വിശ്വസ്തനാണ്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തില്ല. പക്ഷേ ഒരു കാര്യം, പരിമിതികളിൽ നിന്ന് വെളിയിൽ വരണം. ചാർച്ചക്കാർ, എൻ്റെ ബന്ധങ്ങൾ, എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത അനേക സുഹൃത്തു വലയങ്ങൾ യേശുവിന് വേണ്ടി വിടാൻ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിനെ നിർബന്ധിച്ചു. ഇടത്തും വലത്തും നോക്കിയില്ല, വിട്ടു. ബെഥേലേജി ചർച്ചിൽ അന്ന് 70-100 പേരുള്ള സമയത്ത് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ പാസ്റ്റർ എം എ വർഗീസ് പ്രാർത്ഥിച്ചു തുടങ്ങിയ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ പുറകിലുള്ള നെർ ഇലക്ട്രോണിക്സ് പാസ്റ്റർ പേരിട്ടത്, നെർ എന്ന് പറഞ്ഞ വെളിച്ചം. ആ സ്ഥാപനം ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് കർത്താവിന് വേലക്കാരുണ്ട്, എന്തെല്ലാം നിങ്ങൾ എറിയും. ഒരു പ്രസംഗത്തിൻ്റെ മുമ്പിൽ എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന കൊല്ലങ്കാരൻ്റെ കയ്യിലോട്ട് എൻ്റെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിസിനസ് സ്ഥാപനത്തിൻ്റെ താക്കോല് എൻ്റെ വലതിരിക്കുന്നവൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അദ്ദേഹം ഓർത്തു, എൻ്റെ ജോലിസ്ഥലത്ത് വന്ന് ഇടക്ക് കമ്പ്യൂട്ടറൊക്കെ നന്നാക്കുന്ന ഞാൻ ഇടക്കിടക്ക് വിളിക്കുന്ന വ്യക്തിയാണ്, എന്തായാലും പരിപാടിക്കാണോ? ഞാൻ പറയില്ല, നിനക്ക് തരികയാണ്. അനേക വർഷം അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കിയ ആ സ്ഥാപനം ഞാൻ അന്ന് കൊടുത്തിട്ട് പിന്നെ ഒരിക്കലും ഞാനത് കണ്ടിട്ടില്ല. കട പോലും ഞാൻ കണ്ടിട്ടില്ല. എനിക്കത് വിടാനൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ഇന്ന് കേരളത്തിൽ, ഇന്ന് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദേശത്ത് എന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയില്ല. കർത്താവിന് വേണ്ടി എൻ്റെ മൾട്ടിമീറ്ററെങ്കിലും എനിക്ക് ചെക്ക് ചെയ്യുന്ന മൾട്ടിമീറ്റർ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായി. പക്ഷെ കർത്താവ് പറഞ്ഞു, നിനക്കത് വിടാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ ബൈബിള് മാത്രം എടുത്തു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, കർത്താവിൻ്റെ വേലക്ക് വേണ്ടി 2014 എടുത്തു ചാടാൻ മനസ്സുണ്ടോ? പാസ്റ്റർ പറഞ്ഞുകൊണ്ട് ഇറങ്ങരുത്, കർത്താവിന് വേണ്ടി ഇറങ്ങണം. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. അങ്ങനെ ആ ബിസിനസ് സ്ഥാപനം ഞാൻ ഇന്ന് ഓർക്കുന്നു. വർഷങ്ങൾ മറന്നുപോയി ചിന്നമാൻ്റെ, ഞാൻ ഇന്ന് ഓർക്കുകയാണ്. തൊട്ടടുത്തിരിക്കുന്നവരുടെ കയ്യിലോട്ട് വർഷങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്ഥാപനം കൊടുക്കുക എന്ന് പറഞ്ഞ, പക്ഷേ ഞാൻ മണ്ടനാണ്, എനിക്ക് വട്ടായിപ്പോയെന്ന് ഓർത്തു. പക്ഷേ ആ വട്ടാണ് എന്നെ ഇവിടെ നിർത്തിയത്. വർഷങ്ങൾക്ക് ശേഷം അനുഗ്രഹിക്കപ്പെട്ട് ഈ സ്റ്റേജിൽ വന്ന് നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നുകൂടി ഉറപ്പിക്കണമെന്നുള്ളത് എൻ്റെ കർത്താവിൻ്റെ തിരുഹിതവും ദൈവിക നിർണയവുമായിരുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിടേണ്ടതിനെ വിടാൻ എന്താ പേടി? ചിലർക്ക് ചില പാപ സ്വഭാവങ്ങളെ വിടാൻ കഴിയുന്നില്ല. ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ രക്ഷിക്കപ്പെട്ടു, പക്ഷെ എൻ്റെ ഒറ്റ സ്വപ്നമുള്ള ഞാനൊരു യുവാവിനെ പ്രേമിക്കുന്നുണ്ട്, അവനെ എനിക്ക് കല്യാണം കഴിക്കണം, ഞാൻ അതിനുവേണ്ടി ഉപവാസവും പ്രാർത്ഥന, നിന്റെ ജീവിതത്തിൽ നടക്കുകയല്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ സഭയിൽ നിന്ന് ഞാൻ പോയിക്കൊള്ളാൻ പറഞ്ഞു. നിനക്ക് അവനെ വിടാൻ പറ്റുമോ? കാമുകിയായവൾ ജീവിച്ചിരിക്കുക ചത്തവളാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും തെറ്റായ ബന്ധത്തിൽ കിടപ്പുണ്ടെങ്കിൽ അത് വിടുന്ന അന്ന് മുതൽ നിനക്കൊരു വിടുതൽ ആരംഭിക്കും. സമാധാനമില്ലാതെ പോലീസ് കേസ് വരെ വന്ന നാട് വിട്ട എനിക്ക് എൻ്റെ ജീവിതത്തിലെ 23 വയസ്സ് വരെയുള്ള പാപങ്ങളെ വിടാനായിട്ട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കാരണം ഞാൻ ചെയ്തതെല്ലാം പരാജയമായിരുന്നു. നിനക്ക് വിടാൻ കഴിയാത്തത് കൊണ്ടല്ലേ നീ ആ പരിമിതികൾക്കകത്ത് കിടക്കുന്നത്? ഞാൻ വെറും പ്രീ ഡിഗ്രിയും ഗുസ്തിയുമാണ്, എനിക്കധികം പഠിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ വീട്ടുകാരൻ എന്നെ പഠിപ്പിക്കാൻ നോക്കി, സിവിൽ എഞ്ചിനീയറിങ്ങിന് കൊണ്ടുവന്ന് ചേർത്തു. അതിൻ്റെ ബോർഡും ടി സ്കോറും വിറ്റുകാളിൽ കുടിച്ചു, സിനിമയും കണ്ടു. എന്നെ നന്നാക്കാൻ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല. എൻ്റെ അമ്മ പറഞ്ഞു, മോനെ പോസ്റ്റ്മാനും ലൈൻമാനും വീട്ടിൽ വരാറുണ്ട്, പോലീസ്മാൻ നീ കാരണമാടാ വരുന്നത്. നിങ്ങൾക്ക് ചിരിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കാം, അത്ര അധപ്പതിച്ചൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് ഞാനൊരു അനുഗ്രഹമായി മാറി.
ചില കാര്യങ്ങൾ വിടേണ്ട സമയത്ത് വിട്ടില്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ നിനക്ക് വിടാൻ പറ്റിയില്ലെന്ന് വരും. അതുകൊണ്ട് തെറ്റായ ബന്ധങ്ങൾ വിടുക, തെറ്റായ സുഹൃത്ത് വലയങ്ങൾ വിടുക. വലിയ കൂട്ടുകുടുംബം ചിലപ്പോൾ വലിയ വലിയൊരു അനുഗ്രഹത്തെ നമ്മൾ തടയും, നമ്മുടെ ജീവിതത്തിൽ തടയും. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളെ മുടക്കുന്ന ബന്ധങ്ങൾ വിടുക. നമുക്ക് ഒരു രൂപയുടെ വകയില്ലാത്തപ്പോൾ ആരും വീട്ടിൽ വരില്ല. ഒരു വണ്ടിയും സൗകര്യമായ അവരെല്ലാം നമ്മുടെ വീട്ടിൽ വരും. നമ്മുടെ സഭായോഗവും കുടുംബ പ്രാർത്ഥനയും മുടങ്ങുന്ന ഒന്നും വേണ്ട. എൻ്റെ അപ്പനെ ഇപ്പോഴും എന്നോട് പിണക്കുക. ഇടയ്ക്ക് എൻ്റെ അപ്പൻ പറയും, എടാ മോനെ വരുന്നു, അപ്പച്ച വരല്ലേ, ഞങ്ങൾ ഇന്ന് ഉപവാസത്തിലാണ്. ഒരു ആറ് മാസം കഴിയുമ്പോൾ ബന്ധുക്കൾ എൻ്റെ പെങ്ങൾ കുടുംബമായിട്ട് പറയും, ഞങ്ങളങ്ങോട്ട് വരികയാണ്, വരല്ലേ, ഞങ്ങളൊരു പ്രാർത്ഥനയിലിരിക്കുക. ഇവിടെ 365 ദിവസം പ്രാർത്ഥനയിലിരിക്കുന്ന അത് എൻ്റെ ജീവിതം 23 വയസ്സിന് മുമ്പ് എനിക്ക് വേറൊരു മാർഗമായിരുന്നു. ഞാൻ യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണ്. എനിക്ക് പഴയതുപോലെ ജീവിക്കാൻ സാധ്യമല്ല. എനിക്ക് പ്രാർത്ഥിക്കാതെ ജീവിക്കാൻ സാധ്യമല്ല. എനിക്ക് ഉപവസിക്കാതെ ജീവിക്കാൻ സാധ്യമല്ല. എൻ്റെ പരിമിതികളെയെല്ലാം ഞാൻ പൊളിച്ചു. എൻ്റെ കുടുംബ ബന്ധങ്ങൾ, എടാ ഈ മുടിവെട്ടാൻ പോടാ, ഇതിനേക്കാൾ നല്ലത് വേദപുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്ന ബൈബിൾ. മുടിവെട്ടാൻ പോടാ എന്ന് പറഞ്ഞവർ ഇന്ന് എന്നോട് വരുന്നൊന്ന് വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാമോ? സ്തോത്രം. നിന്ദകളുടെ നടുവിൽ അവരും എന്നാ ഓർക്കും, ഇവരെന്നാ ഓർക്കും. എടുത്തു ചാടാൻ മനസ്സുണ്ടോ? നീ അസാധാരണമായ വിടുതലുകൾ കാണും. ഒന്ന്, അവൻ ചാർച്ചക്കാരെ വിട്ടു. രണ്ട്, പിതൃഭവനത്തെ വിട്ടു. അവൻ ദേശത്തെ വിട്ടു. കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണല്ലേ. സ്വന്തമായിട്ട് പാർക്കുന്ന ദേശവും വീടും കൂടൊക്കെ വിടുക എന്ന് പറയുന്നത്, പക്ഷെ അവന് വിടാൻ കഴിഞ്ഞു. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. കേട്ടിരിക്കാൻ രസമാണ്, ഉപദേശി പ്രസംഗിക്കുന്ന നല്ലതാ. ആ എറണാകുളം ചൊവ്വയുള്ള ഭാഷയല്ലേ പറ. പക്ഷെ ഇതിനകത്തൊരു സത്യം കിടപ്പുണ്ട്, വിടുക. എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായിട്ടുള്ളത് എല്ലാം ഞാൻ വിടുക. അതുകൊണ്ട് അബ്രഹാം തീർന്നില്ല. അബ്രഹാമിൻ്റെ കൂടെ ഒരു ലോത്ത് വന്നു. എല്ലാവരും വിട്ടെങ്കിൽ ലോത്തിനെ വിടാനായിട്ടൊരു മടി. കുടുംബത്തിൽ നിന്ന് എല്ലാവരും പോയി. എൻ്റെ കൂടപ്പുറമ്പ, ഞങ്ങളുടെ വീട്ടിലാണ്, ഞങ്ങളുടെ വീട്ടിലെ വാടക, ഞങ്ങൾ വാടക പാർക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടി കൂടിയതാണെന്ന് പറയുന്ന പോലെ ലോത്തിനെ വിടാനൊരു മടി. ദൈവം പറഞ്ഞു, നിനക്ക് അവനെ വിടാൻ പറ്റുമോ? സങ്കടമുണ്ട്, പക്ഷെ അവൻ മനസ്സായിരുന്നു. ലോത്തിനെ വിട്ടു. ലോത്ത് നന്മകൾ കൊണ്ടുപോയി. ഇതുപോലെ ചിലപ്പോൾ നമ്മുടെ കൂടെ കൂടിയവർ നമ്മൾ അനുഭവിക്കേണ്ട നന്മകൾ കൊണ്ടുപോകും. പൊയ്ക്കോട്ടെ. അതിനുശേഷമാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നു, തല പൊക്കിക്കോടാ, തല കുനിച്ച് നടന്നവനെ ഇനി മുതൽ നീ തല പൊക്കും. കാരണം നിന്റെ നന്മകളെ ആര് കൊണ്ടുപോയാലും, കർത്താവിനെ സേവിച്ചതുകൊണ്ട് വീട്ടിൽ അവകാശം കിട്ടാത്തവരുണ്ടോ? നീ ഭാഗ്യവാന. കർത്താവിനെ പ്രതിയാണെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നിന്റെ വഴികൾ ദൈവം തുറക്കും. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അബ്രഹാം ലോത്തിന് വിടാൻ മനസ്സ് വെച്ചു. ഇടയ്ക്ക് വെച്ച് സാറ കൊച്ചമ്മ, ഈ പ്രാർത്ഥിക്കാത്ത സമയത്ത് നമ്മൾ ബുദ്ധിപരമായ പലതും ചെയ്യും, പല ബിസിനസ്സുകളും. ഇപ്പൊ സാറ കൊച്ചമ്മ ഒരു പുതിയ ബിസിനസ് പറഞ്ഞു. ഇനി അങ്ങനെ ദൈവത്തെ എത്രയും ഒന്ന് കടന്നൊന്ന് വിശ്വസിക്കാൻ മെനക്കെടണ്ട. ഈ ദാസിയെ അങ്ങോട്ട് കല്യാണം കഴിച്ചു, ഒരു കുഞ്ഞു ജനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അവനെയും അവൻ്റെ അമ്മയെയും പുറത്താക്കുക. ബന്ധങ്ങൾ പലപ്പോഴും ബന്ധനമാകാം, ഒരു ബുദ്ധിമുട്ട്. ദൈവം പറഞ്ഞു, സാറയുടെ വാക്ക് കേൾക്കുക. നമ്മൾ വളരെ സ്നേഹിച്ചിരിക്കുന്ന ചിലതിനെയൊക്കെ വിടുക എന്ന് പറയുന്നത് പാടാ. പക്ഷെ ദൈവം അവൻ്റെ പരിമിതികളെ പൊളിക്കുകയാണ്. ഓരോ അധ്യായം കഴിയും തോറും അബ്രഹാം ശക്തനായിട്ട് മാറുകയാണ്. പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അബ്രഹാമിനെ ദൈവത്തിന് ഒറ്റയ്ക്ക് കിട്ടണം. ഒരു രാത്രിയോ ഒരു പകലോ ഒരു അതിരാവിലെ സമയത്തോ ഒന്നും നമ്മെ ആർക്കും ഒറ്റയ്ക്ക് കിട്ടത്തില്ല. ബിസിനസ്, ജോലി, ഇപ്പോൾ ഫോൺ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുള്ളത് കൊണ്ട് ഭാര്യയെ മക്കളുടെയും കൂടെ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് ഒക്കലഹോമയിലോട്ടും ഉഗാണ്ടയിലോട്ടും ഈ വിളിയോട് വിളി. പിള്ളേർക്കും ഭാര്യയ്ക്കും അല്ലെങ്കിൽ ഭർത്താവിനും മക്കൾക്കും ഇവരെ കിട്ടുന്നില്ല. 1000 കോളുണ്ട്. നിനക്കെന്നാ ഈ മൊബൈൽ കിട്ടിയത്? നിനക്കെന്നാ ഈ നമ്പർ ഉണ്ടായത്? സാത്താൻ പുതിയ നമ്പറുമായിട്ട് വന്നിരിക്കുകയാണ്. ഇതെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യുക. കുടുംബമായി ദൈവസ്ഥൽ ഇരിക്കുക. നിന്റെ പ്രാർത്ഥനയെ ബാധിക്കുന്ന ഒരു കോള് നിനക്ക് വേണ്ട. നിന്റെ ഉയർച്ചയെ ബാധിക്കുന്ന ഒരു ബന്ധം നിനക്ക് ബന്ധനമാകും. ചിലപ്പോൾ ആത്മീകരായിരിക്കും, കുറേ കഥ പറയാൻ വരികയാണ്, വേണ്ട.
എൻ്റെ പ്രാർത്ഥനയെ ബാധിക്കുന്നതിനെല്ലാം ഞാൻ മാറ്റുക. കൂടുതൽ ശുശ്രൂഷയായിരിക്കും ചിലപ്പോൾ. ഒരു സീസണിൽ 365 ദിവസവും പ്രസംഗം, പ്രസംഗിച്ച് പ്രസംഗിച്ച് ഞാൻ ബോധം കെട്ടു വീണു. കർത്താവ് പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ നേരമില്ലല്ലേ, നിൻ്റെ ആകാത്ത പരിമിതിക്കപ്പുറത്തുള്ള മീറ്റിങ്ങൾ നീ മാറ്റുക. ഞാൻ എൻ്റെ മീറ്റിങ്ങുകൾക്ക് പോക്ക് നിർത്തി. 20 മാസങ്ങൾക്കുള്ളിൽ, ഇന്നേക്ക് 20 മാസങ്ങൾക്കുള്ളിൽ 12 രാജ്യത്ത് എന്നെ വിളിച്ചിട്ട് വരില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ എൻ്റെ കുടുംബമായിട്ട് ഇരിക്കേണ്ട സമയം. പല രാജ്യത്ത് പോകാനുള്ളവനല്ല, ഒരു രാജ്യത്ത് പോയില്ലെങ്കിലും ഞാനൊരു അനുഗ്രഹമാണ്. എൻ്റെ ദൈവം വിളിച്ചത് അനുഗ്രഹിക്കാനാണ്. അതിന് ഒരു രാജ്യത്തും പോകണ്ട, ഉഗാണ്ടയിലെ ദൈവം തന്നെ, ആഫ്രിക്കയിലെ ദൈവം തന്നെ, അമേരിക്കയിലെ യു കെയിലെയും ദൈവം തന്നെയാണ് ആലപ്പുഴയിലെയും ദൈവം. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഇന്ന രാജ്യത്തല്ല അനുഗ്രഹം. അനുഗ്രഹം ഉയരത്തിൽ നിന്ന് എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളൊക്കെയും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. കൈകൾ അടിച്ചതിനെ ഒന്ന് പ്രാപിച്ചേ. വെളിച്ചങ്ങളുടെ ദൈവത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും. ഓ പോരാ, അത് പ്രാപിക്കണം. ഹല്ലേലൂയ. തീർന്നില്ല. ഈ ഇസ്മായേലിനെയും ഹാഗാറിനെയും എല്ലാം പുറത്താക്കി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കുറേ നാളിങ്ങനെ കഴിഞ്ഞപ്പോൾ 15-ാം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ വന്നപ്പോൾ അബ്രഹാം വീണ്ടും തൻ്റെ കൂടാരത്തിനകത്ത് ഒരു മൂലയിൽ ഒതുങ്ങി, മനസ്സും മടുക്കും. ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ ഞാൻ നിൻ്റെ പരിചയാടാ, അതിമഹത്തായ പ്രതിഫലമാണ്. ഉടനെ ഒരു ചോദ്യം, നീ എനിക്ക് എന്നാ തരും? കാരണം ദൈവം തരും തരുമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ 15-ാം അധ്യായമായപ്പോൾ ഒന്നും കിട്ടുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല. ഇനി എന്നാ കിട്ടും? ഈ ഏലിയാസർ ദാസനായി ഈ കൊച്ചി ഇറക്കൻ വലുതായിട്ട് അവകാശി ആകട്ടെ. തീരുമാനമെടുത്തു, ഇനി ഇസഹാക്കിന് വേണ്ടി അല്ലെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥനയില്ല. അവൻ്റെ കൂടാരത്തിനകത്ത് അവൻ ഒതുങ്ങി. ഒരു പരിമിതി അവൻ്റെ മുകളിൽ വലയം സൃഷ്ടിച്ചു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിമിതിപ്പെട്ടു പോകും. കേരളത്തിൽ നിന്നും പല രാജ്യത്തു നിന്നും വരുന്ന ദൈവദാസന്മാരെ സാക്ഷ്യം പറയുമ്പോൾ ചിലർ പറയും, ഓ ചിലരെയൊക്കെ ദൈവം അങ്ങനെയൊക്കെ ആക്കുമെന്നേ. അത് ആലപ്പുഴയിലെ ജോഷിയെ ആക്കി, അതിനെന്താ? എന്നിട്ട് പിന്നെ പഴയ കൂടാരത്തിൻ്റെ അകത്തോട്ട് കയറും. ഓ ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഒരു ഗതിക്ക് മറുഗതിയില്ല. ഞാനൊരു പരിമിതിയുള്ളവനാണ്. അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ പരിമിതിയെ പൊളിക്കണം. ക്രിസ്തുവിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല. പരിമിതികളെ പൊളിച്ച് നീ വെളിയിൽ വരണം. നീ പരിമിതിപ്പെട്ടു പോകുന്നത് കർത്താവിന് ഇഷ്ടമല്ല. ഒരിക്കലും ഒരു രക്തസ്രാവക്കാരി യേശുവിനെ കുറിച്ച് കേട്ടു. അവളുടെ പരിമിതി പൊളിഞ്ഞു. ആദ്യം കേട്ടു, വചനം കേട്ടു, യേശുവാകുന്ന വചനത്തെക്കുറിച്ച് കേട്ടു. രണ്ടാമത് അവളുടെ അകത്തൊരു പരിമിതി ഉണ്ടായിരുന്നു, ഏറിയൊന്ന് സഹിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, ഇനി പ്രാർത്ഥിക്കാന്നേ ഉള്ളൂ. ചിലർ പറഞ്ഞു, ഇനി നീ അധികം നാളില്ല. ബന്ധുക്കൾ പറഞ്ഞു, ഈ രോഗം വന്ന് ചത്ത ഇന്നാളെയൊക്കെ ഞങ്ങൾക്കറിയാം. ഇതെല്ലാം കേട്ട് ഇവളുടെ മരണം കാത്തു കഴിയുമ്പോൾ യേശുവിനെ കുറിച്ച് കേട്ടു. അടുത്തത് അവൾ ചെയ്തത് അവളുടെ ഹൃദയത്തിലെ പരിമിതിയെ പൊളിച്ചു കളഞ്ഞു. 3, യേശുവിനെ കുറിച്ച് ഒരു പുതിയ ചിത്രം വരച്ചു. അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ നിത്യ പിതാവാണ്, അവൻ അൽഫയാണ്, അവൻ ഒമേഗയാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് പറയാമോ, നിന്റെ പരിമിതികൾ യേശുവിൻ്റെ നാമ പറയുമ്പോൾ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോകുന്നത് നിനക്ക് അനുഭവിക്കാൻ കഴിയും. എൻ്റെ വീടൊരു പരിമിതിയിലായിരുന്നു. എൻ്റെ അമ്മ എപ്പോഴും പറയും, മോനെ ലോകത്തിലൊരു നശിച്ച വീടുണ്ടെങ്കിൽ നമ്മുടെ അല്ലേടാ. ഞാൻ വിശ്വാസത്തിന് മുമ്പ് പറയും, അതേ അമ്മേ. ഒരു 5 ബെഡ്റൂമുള്ള ഒരു വീട് എൻ്റെ അപ്പൻ ഉണ്ടാക്കി, പക്ഷെ ഒരു തെങ്ങ് വന്ന് വീണ് അത് തകർന്നു പോയി. എൻ്റെ അപ്പൻ്റെ ഒരു വശം തളർന്നു പോയി, കാട് പിടിച്ച് കിടക്കുന്നു. ഒരു ഓല ഷെഡിലേക്ക് താമസം മാറ്റി. മഴക്കാലത്ത് വെള്ളം കയറുമ്പോൾ കട്ടിലേലിരുന്ന് കാലം കൂടെ കൊണ്ട് മീനെ പിടിക്കും. അങ്ങനത്തെ ഒരു വീട്, ചുറ്റുമോല മുകളിൽ മോല, താഴെ മണൽ, അതിനകത്ത് പാർത്തു. എൻ്റെ അമ്മയോട് ഞാൻ പറയും, അമ്മേ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ദൈവം നമ്മെ മാനിക്കും. അപ്പം അമ്മ പറയും, ശരിയാടാ മോനെ, എൻ്റെ കാലശേഷം. ബ്രാക്കറ്റിൽ അതും കൂടി ചേർക്കും.
ഇന്ന് പകലിൽ നിന്റെ പരിമിതി പൊളിക്കണം. എൻ്റെ അമ്മയുടെ അകത്തെ തെറ്റായ പരിമിതിയെ പൊളിക്കുവാൻ അടുക്കളക്കകത്ത് കയറി കൊരണ്ടിപ്പലകയിലോട്ട് അങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, തേങ്ങ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. ചരണ്ടിക്കൊണ്ട് പറഞ്ഞു, അമ്മ കണ്ടോ, അമ്മയുടെ ഈ രണ്ടാമത്തെ മകനെ ഭൂമിയുടെ അറ്റം വരെയും വിടും. ഒന്നും കണ്ടിട്ടല്ല. അപ്പോസ്തല പ്രവൃത്തി 1:8 വായിച്ചിട്ട് പറയുകയാണ്, ഭൂമിയുടെ അറ്റം വരെ. എന്നോട് ആരും പറഞ്ഞിട്ടില്ല തലയെ കൈവച്ച്. ഈ ഇവിടെ വരിച്ച് ടി വി ടെക്നീഷ്യൻ ആയതുകൊണ്ട് ഈ ടെലിവിഷനൊക്കെ നന്നാക്കി മീറ്റിങ്ങിൽ വരുമ്പോൾ ലേറ്റായി പോവും. അപ്പോൾ ഇരിക്കാൻ സ്ഥലം കിട്ടില്ല. 100 പേരിരിക്കുന്ന ഒരു ഹാളാണ് അന്ന്. വരുന്ന പാസ്റ്റർമാർ മുമ്പിലിരിക്കുന്നവരോടൊക്കെ ദൂത് പറയും, ഞങ്ങളെപ്പോലെയുള്ളവർ എന്നാ ചെയ്യും, ഭിത്തിയാചാരി ഇരിക്കുകയല്ലേ, കൂട്ടത്തിൽ ഇത്തിരി ഉറങ്ങുകയും ചെയ്യും. പക്ഷെ ആരും ദൂത് പറയാനില്ല. ഒരു ദിവസം കണ്ണാടി നോക്കി ഞാൻ എന്നോട് പറഞ്ഞു, ഈ വാക്യം വായിച്ച് മകനെ ഭൂമിയുടെ അറ്റം വരെ നീ പോകുവാടാ. ആ ദൂത ഇന്ന് നടക്കുന്നു. നിന്നോട് ആരും ദൂത് പറഞ്ഞില്ലെങ്കിൽ നിന്റെ തലയെ കൈവച്ച് നീ തന്നെ അങ്ങോട്ട് പറ, നിനക്ക് നിന്നിൽ തന്നെ ഒരു ഉറപ്പുണ്ടാകട്ടെ, അത് നിന്നോടുള്ളൊരു വാക്തത്വമാണ്. എൻ്റെ അമ്മയോട് ഞാനത് അങ്ങോട്ട് പറഞ്ഞു. എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ അമ്മച്ചി കണ്ടോ, അമ്മച്ചി കണ്ടോ, കള്ളു കുടിച്ച് നടക്കുന്നതിൻ്റെ ചേട്ടനെ പിടിച്ച് പ്രാർത്ഥനക്ക് കൊണ്ടുപോയി. തിരിച്ചു വന്നപ്പോൾ അവന് സ്നാനപ്പെടണം. പേടിച്ചു പോയി, കാരണം അവൻ്റെ ഭാര്യ ഒരു കാട്ടുപോത്ത് പോലെ ഒരു സ്വഭാവമാണ്. ഇവൻ്റെ കള്ളു കുടി മാറാൻ കല്യാണം കഴിച്ചതാണ്. പക്ഷേ ആ മനുഷ്യൻ്റെ സ്ഥിതി മുമ്പിലത്തേക്കാൾ കഷ്ടം. രണ്ടു കുടി ഇടിയ. പണ്ട് അവൻ ഒറ്റയ്ക്ക് കുടിച്ച് റോട്ടി കിടക്കുള്ളു, പെരക്കാത്ത് ഇടിയ. അവസാനം ഇവൻ സ്നാനപ്പെടുമെന്ന് പറയുമ്പോൾ ഭാര്യ പറഞ്ഞു, എൻ്റെ മുമ്പിൽ വ്യഭിചരിച്ചോ, എൻ്റെ മുമ്പിൽ വെച്ച് കള്ളു കുടിച്ചോ, പക്ഷേ പെന്തിക്കോസിൻ്റെ സ്നാനത്തിന് പോകരുത്. ഭയങ്കര വിപ്ലവം. അവൻ പറഞ്ഞു, എടാ എടി, ഞാൻ ഈ സ്നാനക്കട ഈ കുള ഈ പുഴക്കടവിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ തല്ലിയത്, എനിക്ക് അവിടെ സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, നീ സ്നാനപ്പെടുകയാണെങ്കിൽ ഞാൻ ആ ഏരിയയിലോട്ട് വരില്ല, കാരണം വീട്ടിൽ അടി നടക്കും. അവൻ്റെ സ്നാനത്തിൻ്റെ അന്ന് ഞാൻ മുങ്ങിക്കളഞ്ഞു, കാരണം ഞാൻ കാരണമാണ്. ബന്ധുക്കളെല്ലാം വരും, ഞങ്ങളുടെ കുടുംബം അങ്ങനത്തെ ഒരു വലിയ കുടുംബമാണ്. ഉപ്പാപ്പൻ്റെ ഉപ്പാപ്പൻ ആനയുണ്ട്, പക്ഷെ ഇപ്പോൾ ഉടുതുണിക്ക് മറുപടി മറുതുണിയിൽ നന്നാകാൻ പോയ ബന്ധുക്കൾ വിടത്തില്ല. നശിക്കുന്നതിൽ ബന്ധുക്കൾക്ക് വലിയ ഇഷ്ടമാണ്. ബന്ധുക്കൾ എപ്പോഴാണ് വരുന്നത്? മരിക്കാൻ നേരത്ത് മൂക്കിൽ പഞ്ഞി വെച്ചുകൊണ്ട്, എടാ ഇനി ഒരിക്കലും ശ്വസിക്കരുതടാ, രണ്ട് മൂക്കിലോട്ടും വെച്ചു തരും. പിന്നെ തല കൂട്ടിക്കെട്ടുന്നത് ആരാ, ഇനി ഒരിക്കലും നീ സ്വത്രം പറയുന്നൊന്ന് കാണട്ടെ. കാലിൻ്റെ പെരുവരൽ കൂട്ടും, നീ ഇഞ്ഞ് ഭൂമിയുടെ അറ്റം വരെ ഒന്ന് പോകുന്ന് കാണട്ടെ. അതഴിക്കാനാണ് ലാസറിൻ്റെ കല്ലറക്കൽ യേശു വന്ന് നിന്നത്. അവൻ്റെ കെട്ടഴിക്കേ, കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഈ ചവറ് ബന്ധത്തെ പിടിക്കാതെ ഉയരമായ ഉയരത്തിലെ ബന്ധത്തെ, പിതാവുമായിട്ടുള്ള ബന്ധം, പുത്രനുമായിട്ടുള്ള ബന്ധം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം. യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ളത് പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെയാണ്. നിന്റെ കൂട്ടായ്മ ആരോടുകൂടെയാണ്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ കർത്താവാണ്. എൻ്റെ കർത്താവ് കഴിഞ്ഞിട്ട് എല്ലാം ഉള്ളു. എൻ്റെ കുടുംബം നശിച്ച് 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 തകർന്നു. അവൻ സ്നാനപ്പെട്ട അന്ന് കടവ് തൊട്ടടുത്താണ് സ്നാനക്കടവ്. ഞങ്ങൾ വീട്ടിൻ്റെ മുമ്പിൽ കൂടിയാണ് പെന്തിക്കോസുകാരെ സ്നാനപ്പെടുത്താൻ പോകുന്നത്. ഞങ്ങൾ അവരെ കളിയാക്കും, എനിക്കില്ലേലെന്താ എൻ്റെ ഭർത്താവ് പേർഷ്യയിലല്ലേ ഈ പാട്ട് ഞാൻ അവിടെ പാടുന്നത്. കാരണം ദൈവമക്കൾ വെള്ളസാരി എടുത്തുകൊണ്ട് പോകുമ്പോൾ, സ്നാനപ്പെടാൻ പോകുമ്പോൾ. പക്ഷെ അവനെ തന്നെ കർത്താവ് ഒരു ഉപദേശിയാക്കി പിടിച്ചു. ദൈവത്തിൻ്റെ തിരുഹിതം. അവൻ സ്നാനപ്പെടുന്ന അന്ന് ഞാൻ വീട്ടിൽ നിന്നില്ല, ഭയങ്കര വഴക്കുണ്ടാവുമെന്നറിയാം. അവൻ സ്നാനപ്പെട്ട് കയറിയപ്പോൾ വീട്ടിനകത്ത് ഭയങ്കര ആൾക്കൂട്ടം. എൻ്റെ ചേട്ടൻ്റെ ഭാര്യ നെഞ്ചത്തിടിക്കുകയാണ്, നിർത്താതെ ഇടിക്കുകയാണ്. അവൻ വന്നപ്പോൾ അവൻ രണ്ട് കൈയെ കയറി പിടിച്ചില്ല, ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു. അവൻ ഓടി വന്ന് ഞാൻ വൈകിട്ട് വന്നപ്പോൾ പറഞ്ഞു, എടാ അവന് അവള് അരമണിക്കൂർ ഇടവിട്ട് നെഞ്ചത്തിടിക്കുകയാണ്. പെട്ടെന്ന് എനിക്കൊരാശയം വന്ന്, എടാ ഒരാൾ സ്വയമായിട്ട് എത്ര നെഞ്ചത്തിടിച്ചാലും ചാകത്തില്ലടാ, ഞാൻ കാണിച്ചു കൊടുത്തു. കാരണം ശ്വാസം പിടിച്ചിട്ട് സ്വയമായിട്ട് ഇരിക്കുന്നവൻ നെഞ്ചത്തിടിക്കൂ. അത് ഞാൻ കളരി പഠിച്ച കാലത്ത് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ അവൻ ചെന്ന് പറഞ്ഞു, ഒരു മനുഷ്യൻ എത്ര ഇടിച്ചാലും സ്വന്തമായിട്ട് ഇടിച്ചാലും ചാകത്തില്ല. അവളത് നിർത്തി. രണ്ടാമത് അവൾ 3 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അവൻ വന്നിട്ട് പറഞ്ഞു, എടാ ജോഷി, നീ പറഞ്ഞു ഞാൻ യേശുവിനെ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, എൻ്റെ ജീവിതം പോയടാ. എന്താ, അവളൊന്നും കഴിക്കുന്നില്ല. ഭാര്യ ഭയങ്കര സ്നേഹമാണ്. സ്നാനപ്പെട്ട ശേഷം അനുമ്പ് തൊഴിയ. അവനെ 3 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. പെട്ടെന്ന് ഈ ഞാനോ എന്ന് പറയുന്നത് ബൈബിളിൽ നിന്ന് മാത്രമല്ല, ആ സമയത്ത് തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ വെള്ളിത്താലത്തിൽ കർത്താവ് നമുക്ക് സമയത്ത് തരും. ഇതൊന്നും എഴുതി വെക്കണ്ട, ഇത് ആരൊക്കെ എഴുതി വെക്കുന്നുണ്ട് വേണ്ട.
ആ സമയമാകുമ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞടാ, ഒരാൾക്ക് 56 ദിവസം വരെ വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടടാ. അവൻ ചെന്ന് അവളോട് പറഞ്ഞു, അനി 56 ദിവസം വരെ വെള്ളം പോലും കുടിക്കാതെ, നീ വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ടല്ലോ. അവൾ ഉപവാസം നിർത്തി. ഇവനെ ഈ കൃപയുടെ ഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ ബന്ധങ്ങളിൽ നിന്ന്, സ്വന്തം ഭാര്യ 9 മാസം സ്നാനപ്പെട്ട അന്ന് എൻ്റെ ചേട്ടനോട് ചേടുത്തി പറഞ്ഞു, നിങ്ങളെൻ്റെ ഭർത്താവല്ല, ഇന്ന് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അർത്ഥം മനസ്സിലായത്, സ്നാനപ്പെടുമ്പോൾ ആ മനുഷ്യൻ മരിക്കുകയാണ്. നിങ്ങളെൻ്റെ ഭർത്താവല്ല, ഞങ്ങൾക്കറിയാമോ ഭർത്താവ് മരി. ഇവൻ പറഞ്ഞില്ല 9 മാസം എന്നേക്കാൾ മുടിയില്ലാത്തവനാ, സിമെന്റ് തറയിലോട്ട് തലയിണി പോലും ഇല്ലാതെ കിടന്നു. ഈ ഭാര്യയും മോളും കൂടി കട്ടിലേക്ക് കിടക്കും. 9 മാസം വഴക്കില്ല, തെറിവിളിയില്ല, അടിയില്ല, ഇടിയില്ല, എപ്പോഴും പ്രാർത്ഥന. ഭാര്യയ്ക്ക് വേണ്ടതെല്ലാം ചെയ്യും, അതിനേക്കാൾ ഉപരി ചെയ്യും. 9 മാസം എൻ്റെ ചേടുത്തി വാവിട്ട് നിലവിളിച്ചു, എൻ്റെ ഭർത്താവിന് ഇത്രയും വ്യത്യാസം വന്നെങ്കിൽ എനിക്കും യേശുവിനെ വേണം. ഹല്ലേലൂയ. ചിലത് വിടാമോ? ചിലതിന് വേണ്ടി വില മുടക്കാമോ? എൻ്റെ അമ്മ എപ്പോഴും പറയും, എൻ്റെ മോനെ ഒരു ആനയുടെ കൂടെ ജീവിക്കാം, എന്നാൽ ഈ ആനയുടെ കൂടെ ജീവിക്കാൻ മേല. അതായിരുന്നു എൻ്റെ ചേടുത്തി, പക്ഷെ അവളെ ദൈവം രൂപാന്തരപ്പെടുത്തി. കർത്താവിലായാൽ പരിമിതികൾ പൊളിഞ്ഞു പോകും. ഒരുവൻ യേശുവിനെ സ്വീകരിച്ചാൽ പിന്നെ അവൻ പഴയ ദരിദ്രനല്ല, ഇന്ന് അവൻ കർത്താവിൻ്റെ വേലക്കാരനാണ്, അവനിപ്പോഴൊരു പാസ്റ്ററാണ്. ഒരിക്കലും അവന് ദൈവദാസനാകാൻ കഴിയില്ല, ആർക്കും അവനെ നന്നാക്കാൻ കഴിയില്ല, പക്ഷേ കർത്താവ് അവൻ്റെ പരിമിതികൾ പൊളിച്ചു. ഇന്ന് അവൻ ശുശ്രൂഷ ചെയ്യുന്നിടത്ത് ആ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ വരെ അവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരും. എത്ര വലിയൊരു പദവിയാണ് മരിച്ചു പോകേണ്ട വ്യക്തി. ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സുഹൃത്തു വലയങ്ങൾ, ഏറ്റവും അടുത്ത ആത്മീക ബന്ധങ്ങൾ, ഇതിനെ ഒന്നും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രമായ ബന്ധത്തിൽ പിടിച്ചു കയറ്റരുത്. നീയും കർത്താവും തമ്മിൽ എപ്പോഴും ഒന്നായിരിക്കണം. അതിനിടയിൽ മറ്റൊരാൾക്ക് അവസരം കൊടുക്കരുത്. എനിക്ക് ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇത്ര മണി തൊട്ട് ഇത്ര മണിയുടെ സമയത്ത് നിങ്ങൾ എന്നെ വിളിക്കരുത്. എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന് എങ്ങോട്ടെങ്കിലും പോവുകയാണ്, എങ്ങോട്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയല്ല, പ്രാർത്ഥിക്കാൻ. ഇവിടെ ഇരുന്നാൽ നടക്കുകയല്ല, എൻ്റെ കാറെടുത്ത് ഞാൻ ആലപ്പുഴ ജില്ലക്ക് വെളിയിൽ പോകും. 6, 7, 8, 9 മണിക്കൂർ കർത്താവിൻ്റെ കൂടെ അങ്ങോട്ട് ഇരിക്കും. എൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ ഫോൺ നമ്പർ അറിയൂ, എൻ്റെ മക്കളോട് പോലും പറയില്ല. മക്കളെയും ഭാര്യയും എല്ലാം തന്നത് കർത്താവാണ്. ഇതെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ പുറകെ പോകരുത്. കർത്താവിന് കൊടുക്കുന്ന സമയം വേറെ ആർക്കും കൊടുക്കരുത്. അടുത്തിരിക്കുന്നവരോട് പറ, കർത്താവിന് വേണ്ടി കൊടുക്കുന്ന സമയം വേറെ ഒന്നിനും കൊടുക്കരുത്. ഇന്ന് 1-ാം തീയതിയാണ്, 31 ദിവസമുണ്ട്. ഈ 31 ദിവസവും കർത്താവിന് വേണ്ടി കുറേ മണിക്കൂറുകൾ നിങ്ങൾ മാറ്റിവെക്കുമെങ്കിൽ, നിങ്ങളുടെ രാത്രികളിൽ നിന്ന് കുറച്ച് സമയം കടമെടുക്കുമെങ്കിൽ, December 31 രാത്രിയിൽ നിങ്ങൾ ഈ ലെവലിലല്ല പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതെന്ന് ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ അഭിഷേകത്താൽ പ്രഖ്യാപിക്കും. നിങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കും. അത് എവിടെ പാർത്താലും, വാടക വീടാണോ, ജോലിയിൽ അധപ്പതനങ്ങളാണോ, പരാജയത്തിൻ്റെ ആ നെല്ലിപ്പലക കണ്ട വ്യക്തിയാണോ, എനിക്കൊരു കരകയറ്റമില്ലെന്ന് പറയുന്ന വ്യക്തിയാണോ, നീ നിന്നെ നോക്കണ്ട, നിന്നെ വിളിച്ചവൻ ആരാണ്, പുറപ്പെടുക എന്ന് പറഞ്ഞത് ആരാണ്, ഞാൻ കാണിപ്പാനിക്കുന്ന ദേശമെന്ന് പറഞ്ഞ് വിളിച്ചത് ആരാണ്, ഇറങ്ങിത്തിരിക്കാമോ? അബ്രഹാം കൂടാരത്തിൽ ഒതുങ്ങി, വേണ്ട സ്വപ്നങ്ങളൊന്നും വേണ്ട. ഇതിൻ്റെയൊക്കെ പറയുക പോയാൽ കൂടുതൽ പ്രാർത്ഥിക്കണം, മറുപടി കിട്ടിയില്ലെങ്കിൽ കൂടുതൽ നിരാശയാവും. പലരും പറയും കൂടുതൽ ദൈവത്തോട് അടുക്കരുത്, ദുഃഖങ്ങളായിരിക്കും. എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ പറയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനും പറഞ്ഞിട്ട് ദൈവത്തോട് ഒത്തിരി അടുത്ത, അതുകൊണ്ട് താൻ ബാധി ദൈവം ബാധി എന്ന് കത്തോലിക്കര് പറയും. ദൈവത്തോട് അടുക്കുമ്പോൾ കുറേ ദുഃഖങ്ങൾ വരും, അതെല്ലാം വിടുതലായി മാറും. സ്തോത്രം. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് പോരെ, ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്ത്. അബ്രഹാമിനെ കൂടാരത്തിനകത്ത് ഒതുക്കി വിടാൻ ദൈവം അനുവദിച്ചില്ല. അവിടെ വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം 15:5 ഇങ്ങോട്ട് വായിക്കുമ്പോൾ, അബ്രഹാമിനെ അവൻ കൂടാരത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? ദൈവം കൊണ്ടുവന്നു. നിന്നെ ദൈവം നിന്റെ ഇന്നത്തെ ഇല്ലായ്മയിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരും. ദൈവം നിന്നെ ഇന്നത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരും.
അവൻ മുകളിൽ നിന്ന് താഴോട്ട് വന്നത് നമ്മെ താഴേന്ന് മുകളിലോട്ട് കൊണ്ടുപോകാനും. നീ ഒരു പരിമിതിയുള്ള വ്യക്തിയായി ജീവിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല. രക്തസ്രവക്കാരിക്ക് ഉണ്ടായത് എന്താണ്? അവൾ യേശുവിനെ കുറിച്ച് അവളുടെ തെറ്റായ ചിത്രങ്ങളെ മാറ്റി യേശു ആരെന്നുള്ള ചിത്രം വരച്ചു. പിന്നെ അവൾക്ക് എളുപ്പമായി. അവൾ അവിടെ വായിക്കുന്നു, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞു. അവിടെ എന്ത് ചെയ്തു? കൺഫസ് ചെയ്തു. വെറുതെ പറഞ്ഞു, തൊട്ടാ മതി, തൊട്ടാ മതി. അതുവരെ അവൾ പറഞ്ഞത്, ഇനി ഒരിക്കലും രക്ഷയില്ല, എൻ്റെ മരണം അടുത്തു, എനിക്കൊരു നല്ല ജീവിതമില്ല എന്ന് പറഞ്ഞവൾ ഇപ്പോഴിവിടെ കാണുന്നത് എന്താണ്? അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. ശതാധിപൻ പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ വരണ്ട, ഒരു വാക്ക് കേൾപ്പിച്ചാൽ മതി. ആമേശ് യായിറോസ് പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകളുടെ മേൽ കൈവെക്കണം. ഇവള് പറയുന്നു, വസ്ത്രത്തിൽ തൊടണ്ട, തൊങ്ങലേലൊന്ന് തൊട്ടാൽ മതി, ആ നൂലേലൊന്ന് തൊട്ടാൽ മതി. അവളുടെ വിശ്വാസം വലുതായി. നിന്റെ വിശ്വാസത്തെ പരിമിതി പൊളിച്ചൊന്ന് വലുതാക്കാമോ? എന്തുകൊണ്ടാണ് പലരുടെയും വിശ്വാസം വലുതാകാത്തത്? ബൈബിളുമായിട്ട് ഇരിക്കാറില്ല, മണിക്കൂറുകൾ ദൈവസ്ഥാനിൽ ചെലവഴിക്കാറില്ല. ഈ 31 ദിവസം നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക്, ദൈവത്തിന് വേണ്ടി കൊടുത്തു ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഹല്ലേലൂയ. വർദ്ധിപ്പിക്കുന്ന ദൈവത്തെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്, അവൻ്റെ കൂടെ ഒന്ന് സമയം ചെലവാക്കി ഒന്ന് നോക്ക്. വർദ്ധിച്ചു 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 വരുന്ന ഒരു അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് പറയാൻ കഴിയും. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയാ. ദൈവം അവനെ കൂടാരത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. ഈ രക്തസ്രാവക്കാരത്തിൽ തൊട്ടു, ശക്തി പുറപ്പെട്ടു, യേശു അത്ഭുതപ്പെട്ടു. ഇവിടെ യേശു, ഈ ദൈവം അബ്രഹാമിനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് അവൻ കൂടാരത്തിൽ കുനിഞ്ഞേ ഇരിക്കൂ. അബ്രഹാം എപ്പോഴും ഇങ്ങനെ കൂനിയിരിക്കും. അതുകൊണ്ട് ദൈവം പറയും, തലപൊക്കട. ഇപ്പൊ വീണ്ടും ദൈവം പറയുന്നത് തലപൊക്ക്. 14-ാം അധ്യായത്തിൽ തലപൊക്കാൻ പറഞ്ഞു, വീണ്ടും തല കുനിച്ചു. എല്ലാ യോഗത്തിലും ഓരോ ദൈവദാസന്മാരും അല്ലേലുയ്യോ പറയാൻ പറയും, പിന്നെയും അല്ലേലും വയ്യ എന്ന് പറയും. പിന്നെയും അടുത്ത ദൈവദാസം വന്ന് അല്ലേലുയ്യോ പറ, പിന്നെയെന്ന് പറയും, പിന്നെ നാലും വയ്യ. 15-ാം അധ്യായത്തിലും ദൈവം പറഞ്ഞു, തലപൊക്കി ഇളത്തും വലത്തല്ല നോക്കേണ്ടത്, നേരെ മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു. എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണിക്കോ, നക്ഷത്രങ്ങളാണ്. 39 ഡോക്ടറേറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് APJ അബ്ദുൽ കലാം, നമ്മുടെ പഴയ പ്രസിഡന്റ് എന്ന് ഒരിക്കലും ഒരു സാറ് പറയുന്നത് കേട്ടു. അപ്പോൾ ഈ APJ അബ്ദുൽ കലാം ഉയരാൻ കാരണം രാമേശ്വരത്ത് അദ്ദേഹം പാർത്ത വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു മുക്കുവ കുടിലായിരുന്നു, അതിനകത്തുനിന്ന് വന്ന വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൊച്ചു സ്കൂളിൽ ഒരു പാവപ്പെട്ട അധ്യാപകൻ ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, കലാമേ നിനക്ക് ഉയരണമെങ്കിൽ നീ ആകാശത്തേക്ക് നോക്കുക, എന്നും ആകാശത്തേക്ക് നോക്കും. താഴോട്ട് നോക്കുന്നവൻ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടത്തില്ല. 39 ഡോക്ടറേറ്റുള്ള ലോക ചരിത്രത്തിലൊരു അത്ഭുതമായി ഇന്ത്യയിൽ മാനിക്കപ്പെട്ട അബ്ദുൽ കലാം പോലും ആകാശത്തേക്ക് നോക്കി അനുഗ്രഹീതനായി. എന്നാൽ നമ്മുടെ അനുഗ്രഹം ആകാശമേഘത്തിനപ്പുറത്താണ്. പലർക്കും ആകാശമേ കാണാൻ കഴിയും, അതിനപ്പുറത്തുള്ളവരാണ് നാം. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അബ്രഹാമിനെ ദൈവം വെളിയിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, മുകളിലേക്ക് നോക്കുക, എണ്ണാമെങ്കിൽ എണ്ണിക്കോ, ഇതുപോലെ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. പരിമിതികളിൽ കിടക്കുന്ന ദാസൻ അവകാശിയാകട്ടെ എന്ന് പറയുന്നവനോട് വെളിയിൽ കൊണ്ടുവന്നിട്ട് കോടിക്കണക്കിനായിത്തീരുമെന്ന് പറയുന്ന ഒരു ദൈവം എൻ്റെയും നിൻ്റെയും കർത്താവാണെങ്കിൽ നിന്റെ വാടക കൊടുക്കാനില്ലാത്ത ഈ ഞെരുക്കത്തിൻ്റെ അകത്തു നിന്ന് അതിൽ നിന്ന് പുറത്തെടുത്ത് ആയിരങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒത്തിരി പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീട് വെച്ച് കൊടുത്ത ഉടനെ അവർ സഭയിൽ നിന്ന് പോകും. കുറച്ചാളായിട്ട് വീട് വെച്ച് കൊടുക്കാറുണ്ട്. ഈ സുനാമി വന്ന സമയത്ത് എന്നെ അമേരിക്കയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട്, പാസ്റ്റേ ഒരു 15 വീട് ആലപ്പുഴയിൽ വെച്ച് കൊടുത്തു. ഞാൻ പറയാം, എൻ്റെ ബദറെ 3 വീട് വെച്ച് കൊടുത്തവരെല്ലാം സഭയിൽ നിന്ന് പോയി. എനിക്ക് ഈ വിളിയില്ല. കാരണം വേറെ ആരെങ്കിലും പാസ്റ്റർമാരെ കണ്ടുപിടിക്ക്, ഞാൻ വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. ദൈവം എനിക്ക് തന്ന ഓഫർ, ഒരു വാടക വീടില്ലാതെ വാടക വീട്ടിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന കാലത്ത് രാത്രി പ്രാർത്ഥിച്ചെന്ന കാരണത്താൽ കുഞ്ഞിനോടുകൂടി 12 മണിക്ക് എന്നെ ഇറക്കി വിട്ടതാണ്. എന്നാൽ എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുത്തു, എത്രയോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ദൈവം ഭാഗ്യം തന്നു. എടാ, ഒന്നുമില്ലാത്തവനെയാണ് എല്ലാമുള്ളവനെ പോലെ മാനിക്കുന്നത്. നിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കണ്ട,
പക്ഷെ നീ പരിമിതികളെ പൊളിച്ച് കർത്താവിന്റെ കൈക്ക് പിടിച്ച് നീ വെളിയിലോട്ട് ചാടുമെങ്കിൽ, ഇന്നത്തെ സാഹചര്യത്തെ നീ കവച്ചു വെക്കുമെങ്കിൽ, നിന്റെ പരിമിതികളെ നീ പൊളിക്കുമെങ്കിൽ, ദൈവം നിന്റെ പരിമിതികളെ പൊളിക്കും. ചില പരിമിതികൾ ചാർച്ചക്കാർ ദൈവത്തിന് പറ്റത്തില്ല, നീ പൊളിക്കണം. ബന്ധം നീ പൊളിക്കണം, പ്രേമബന്ധം നീ പൊളിക്കണം, സുഹൃത്ത് വലയം നീ പൊളിക്കണം, തെറ്റായ ബിസിനസ് നീ പൊളിക്കണം, തെറ്റായ യാത്രകൾ നീ പൊളിക്കണം. അങ്ങനെ എങ്കിൽ നിന്റെ ചില പരിമിതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, നിന്റെ ചില കൂടാരങ്ങളിൽ നിന്ന് നിന്നെ പുറത്തെടുത്ത് ദൈവം നിന്നെ വിശാല സ്ഥലത്താക്കും. എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും? കേട്ട വചനം ഉപകാരമായി തീരുമെങ്കിൽ, 2014 ഞാനിവിടെ വരുമെങ്കിൽ, ഇതിനകത്ത് വാടക വീട്ടിൽ കിടക്കുന്നവരെല്ലാം സ്വന്ത ഭവനത്തിലേക്ക് കയറും. ഞാൻ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ ഓടിക്കുന്നത് ഒരു പെട്രോൾ കാറാണ്. പെട്രോൾ കാർ മേടിച്ചപ്പോൾ പലരും എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്താ പെട്രോൾ മേടിച്ചേ, പാസ്റ്റർ ഡീസലിനല്ലേ വില കുറവ്? ഞാൻ പറഞ്ഞു, ഡീസലായാലും ദൈവം തരണം, പെട്രോളായാലും. ഇവിടെ മാറി എടുക്കാൻ തുണിയില്ലാതെ ഇറങ്ങി തിരിച്ച എന്നോട് കർത്താവ് ഒരു സമരം, നിന്റെ പോക്കറ്റ് കാലിയാകില്ലെന്ന് ഒരു വഴിയിൽ ഞാൻ ഒരു സ്ഥലത്ത് വണ്ടിക്കൂലില്ലാതെ കുത്തിയിരുന്നപ്പോൾ ഒരു സ്വരം കേട്ടു, എൻ്റെ പോക്കറ്റ് കാലിയാകില്ലെങ്കിൽ ഞാൻ പെട്രോൾ അടിക്കട്ടെ, നിനക്കെന്നാ ഛേദം? എൻ്റെ ചർച്ചിൽ വലിയൊരു അച്ചായൻ എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഇന്ന് രാത്രി 12 മണി മുതൽ പെട്രോളിനും ഡീസലിനും വില കൂടിയാണ്, അതുകൊണ്ട് കാറും ബൈക്കും എല്ലാം കൊണ്ടുവന്ന് ഫുൾ ടാങ്ക് അടിക്കാൻ. ഞാൻ പറഞ്ഞു, അച്ചായൻ അടിച്ചോ ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. എന്താ, അങ്ങേരുടെ കയ്യിലെ കാശ് പോകും, പക്ഷെ എൻ്റെ കയ്യിലെ കാശില്ല. പെട്രോളിന് 100,000 രൂപയായാലും എൻ്റെ വണ്ടി ഓടും, പെട്രോളിന് 1 രൂപയായാലും എനിക്ക് ദൈവം തരാതെ എൻ്റെ വണ്ടി ഓടത്തില്ല. ഇങ്ങനെ കർത്താവില്ലാതെ എനിക്കൊരു ജീവിതമില്ലെന്ന് ഇന്ന് പകലിൽ മനസ്സിലായാൽ, ബുദ്ധിയുടെ പ്രമാണങ്ങളുടെ പരിമിതികളെ പൊളിച്ചുകൊണ്ട് എല്ലാറ്റിൻ്റെ ഉറവ എൻ്റെ യേശു എന്ന് പറഞ്ഞ് വെളി ചാടുമെങ്കിൽ, ഇന്ന് പകൽ മുതൽ നിന്റെ ജീവിത സ്റ്റൈല്, ജീവിത രീതി മാറുകയാണ്, ചില വഴികൾ തുറക്കുകയാണ്. വണ്ടി വാങ്ങിച്ചു, പെട്രോൾ വണ്ടിയാണ്, അത്രയും വലിയ വണ്ടിയാണ്. ദൈവദാസന്മാർക്ക് ഇത്രയും വലിയ വില കൂടിയ വണ്ടി വേണോ? അതായിരുന്നു അടുത്ത സമരം. എടാ, മാറി എടുക്കാൻ തുണിയില്ലാതെ ഞാൻ നല്ലൊരു വണ്ടി ഓടിച്ച് നടക്കട്ടെ, നിനക്കെന്നാടാ ഛേദം? അതാണ് പാസ്റ്റർമാർ ചോദിക്കുന്നത്, ഇത്രയും വലിയ വണ്ടിക്ക് നടക്കാമോ? എൻ്റെ ദൈവം തന്നതാ. കർത്താവ് പറഞ്ഞു, നീ മേടിച്ചോളാൻ പറഞ്ഞു. ദൈവത്തിന് വേണ്ടി നിൽക്കാമോ? കർത്താവിന് വേണ്ടി എറിയാമോ? അവൻ തക്ക സമയത്ത് മാനിക്കും. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നമ്മൾ കൊയ്യും. നമ്മൾ കാല് കുത്തിയത് ബോവസിൻ്റെ വയലാണ്. കേട്ടോ മകളെ, ഈ വയൽ വിട്ടു പോകണ്ട, ബേഥേലേജി എന്ന വയൽ വിട്ടു പോകണ്ട, വേറൊരു സ്ഥലത്തേക്ക് പോകണ്ട. തക്ക സമയത്ത് അതിൻ്റെ മറുപടികൾ സ്വർഗം നിന്റെ കയ്യിൽ തരും. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ വണ്ടി ലോൺ എടുത്ത് മേടിച്ചതാണ്, ലോൺ അടക്കാൻ എന്നാ ചെയ്യും? അടുത്ത ചോദ്യം എൻ്റെ ഭാര്യയുടെ. ഞാൻ മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, ഞാൻ ആ പുതിയ വണ്ടി വാങ്ങിച്ചിട്ട് 2 വർഷമായി. ഈ 2 വർഷത്തിനുള്ളിൽ എനിക്ക് ഒരു പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയാൽ കേരളത്തിൽ 12 പ്രാവശ്യം 1,00,000 രൂപ വെച്ച് കിട്ടി. എൻ്റെ വണ്ടി 10 ലക്ഷമെങ്കിൽ ദൈവം എനിക്ക് തന്നത് ഒരു പ്രസംഗത്തിന് 1,00,000 വെച്ച് തന്നു. എല്ലാ മീറ്റിങ്ങിലും 1,00,000 വെച്ച് തരുന്നതല്ല, ചിലപ്പോൾ വണ്ടിക്കൂലി പോലും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ ദൈവത്തെ വിശ്വസിച്ചാൽ അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് തരും. എത്ര പേർക്ക് എന്നോടൊന്ന് അംഗീകരിക്കാൻ, എന്നോടൊന്ന് സഹകരിക്കാൻ കഴിയും? നിങ്ങൾക്കിത് ചലഞ്ചായിട്ട് ഏറ്റെടുക്കാമോ? ചില പരിമിതികളെ പൊളിക്കാമോ? നിന്റെ കൂടാരത്തിൻ്റെ കുറ്റികളെ ഒന്ന് വിശാലപ്പെടുത്താമോ? നിന്റെ പരിമിതിക്കകത്ത് നിന്ന് നീ വെളിയിലേക്ക് വരാമോ? നീ ഒരു അനുഗ്രഹമാണെന്ന് നിനക്കറിയാമോ? നിന്റെ പരിമിതികൾ നീ പൊളിച്ച് കർത്താവിന് വേണ്ടി തീരുമാനമെടുത്ത് വെളിയിൽ വാ. നീ അനേകർക്ക് കൊടുക്കുമെന്നാണ്. ഈ ബാംഗ്ലൂർ വായ്പ മേടിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. വീട്ടിൽ ജപ്തി വന്നിട്ട് പോലീസ് ജപ്തി ചെയ്യാൻ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ റോട്ടിൽ വീണ് കിടക്കുകയാണ്, ബോധം കെട്ട്, കോരിക്കൊണ്ടുപോയി അകത്ത് കിടത്തി. സാറേ ജപ്തി ചെയ്യല്ലേ സാറേ, തന്ന് തീർക്കാം എന്ന് കൈകൂപ്പി പോലീസിനോട് പറഞ്ഞവനാ ഞാൻ. പക്ഷേ ദൈവം ഞങ്ങളെ പരിമിതികളെ പൊളിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ പരിമിതിയാവുന്ന കൂടാരത്തിൽ നിന്ന് വെളിയിൽ വാ, ഞാൻ ഇതുപോലെ നിന്നെ മാനിക്കാം. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ, ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. നിന്റെ പരിമിതികളെ ദൈവം പൊളിക്കും. നീ പരിമിതികൾക്കപ്പുറത്തേക്ക് വളരും. ദൈവം തന്നെ വിളിച്ചത് ഈ ഭൂമിയുടെ പരിമിതികൾക്കകത്തിരിക്കാനല്ല, ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള പരിമിതികളില്ലാത്ത ഒരു വിശാലതയിലേക്ക് പോകാനാണ്. നിനക്കവിടെ വീടുണ്ട്,
നിനക്കും എനിക്കും അവിടെ ജീവിതമുണ്ട്. ഈ ശരീരത്തിൻ്റെ പരിമിതിയിലല്ല നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ശരീരത്തിൻ്റെ പരിമിതികൾ ഒരു ദിവസം പൊളിയും. ഇന്ന് കാഹളം കേട്ടാൽ ഈ പരിമിതി പൊളിയും. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. പരിമിതികൾ പൊളിയും. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ ഇന്നത്തെ പരിമിതികളിൽ നിന്ന് കർത്താവ് നിന്നെ വെളിയിൽ കൊണ്ടുവരും. അബ്രഹാമേ വെളിയിൽ വാ. കുറെ കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് വല്ല ക്ഷീണമൊക്കെ വന്ന് കാണും. 17-ാം അധ്യായത്തിൽ ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞു, അബ്രഹാമേ ഞാൻ എൽ ശദ്ധായിയാണ്, സർവശക്തിയുള്ളവനാണ്. 99 വയസ്സായെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ക്ഷീണമായി എന്നാണ്. അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞു, നിനക്ക് ക്ഷീണമാണെങ്കിൽ ഞാൻ ശക്തനാണ്, നീ ഇടുങ്ങിയവനാണെങ്കിൽ ഞാൻ നക്ഷത്രങ്ങൾ പോലെ ആക്കുന്നവനാണ്. അവൻ്റെ ഓരോ സീസണിലും ദൈവം അതിനനുസരിച്ച് വെളിപ്പെടുത്തി. ദൈവം ആരാണെന്ന് കാണിച്ചു കൊടുത്തു, ഞാൻ എൽസദായിയാണ്, ഞാൻ സർവശക്തനാണ്. അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധാനത്തിലോട്ട് വീണു. അന്ന് അവൻ അബ്രഹാമായിരുന്നു. അവനെ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പേര് മാറ്റുകയാണ്. ദൈവം അവൻ്റെ പരിമിതികളെ പൊളിച്ചു കളഞ്ഞു. രക്തസ്രാവക്കാരത്തിയുടെ ജീവിതത്തിൽ അധികം ദിവസമില്ല, പരിമിതി പൊളിഞ്ഞുപോയി. ഒരിക്കൽ ഒരുത്തൻ ഒരു സ്ഥലത്തിരുന്ന് ഭിക്ഷ യാചിക്കുന്നു. നസ്രേനായ യേശു കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ ദാവീദ് പുത്ര, പത്രോസ് ഉൾപ്പെടെ പറഞ്ഞു മിണ്ടിപ്പോകരുത്, വീണ്ടും വിളിച്ചു. അവനെ വിളിപ്പിനെന്ന് പറയലും അവൻ ആദ്യം കളഞ്ഞത് അവൻ്റെ കീറപ്പൊതപ്പാണ്. യേശുവാണ് വിളിച്ചതെങ്കിൽ ഇനി ഞാൻ ഭിക്ഷക്കാരനായി ജീവിക്കേണ്ട, ദരിദ്രനായി ജീവിക്കേണ്ട, ഒരുത്തൻ്റെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല. അവൻ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നതിന് മുമ്പ് അവൻ അവൻ്റെ പുതപ്പ് എടുത്ത് എറിഞ്ഞു. ഇതുപോലെ യേശുവാണ് വിളിച്ചതെങ്കിൽ ദാരിദ്ര്യം മൂടിയ, ദാരിദ്ര്യം നിറഞ്ഞു കൊള്ളുന്ന തുളുമ്പുന്ന നിന്റെ രീതികളെ എടുത്തെറിഞ്ഞു. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീട് പണിത് പാർക്കുമെന്ന് ആവർത്തനം 6-ലും 12-ലും 28-ലും ഒക്കെ കാണുന്നു. ദൈവം നിന്നെ ഈ ഭൂമിയിൽ മാനിക്കും. ദൈവം വിളിച്ചത് മാനിക്കാനാണ്. ദൈവമാണ് വിളിച്ചതെങ്കിൽ ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് നിന്റെ രീതികളെയെല്ലാം ദൈവം മാറ്റും. എന്തുകൊണ്ട് പലരും അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നു? ഓ, ഇതൊക്കെ എൻ്റെ വിധിയാണ്. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ഓല ഷെഡിലാണ് തുടങ്ങിയത്. അതിൻ്റെ അടുത്ത് വേറൊരു ഓല ഷെഡിൽ ഒരു സഹോദരൻ പാർത്തിരുന്നു. കർത്താവിൽ പ്രസിദ്ധനായ ഒരു പ്രവാചകനാണ്. 1-ാം ക്ലാസ്സിൽ 6 മാസം, അതാണ് പുള്ളിയുടെ ഡിഗ്രി. അദ്ദേഹം ഒരു ദിവസം എൻ്റെ ചർച്ചിൽ വന്നിങ്ങനെ പറഞ്ഞു, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. മതിയായി. അത്രയും അനുഭവിച്ച ഒരു ദൈവദാസൻ. നമ്മൾ ഇന്നും ഒരു ദുഃഖത്തിൻ്റെ പാനപാത്രം മേടിക്കാനിരിക്കുകയാണ്. ഈ മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ അടുത്ത കരച്ചിലിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അടുത്ത സ്തോത്രത്തിന് വേണ്ടിയല്ല. ശരിയാ, പേപ്പർ വായിക്കുമ്പോൾ വണ്ടി അപകടം, ഭാര്യ ഒളിച്ചോടി, ഓ ഞാനും അവളൊക്കെ ഒന്ന് തന്നെ, ആ വീടും ഈ വീടും. പേപ്പർ പറയുന്ന പോലെയല്ല, നീ വേദപുസ്തകം പറയുന്നത് പോലെയാണ്. നീ ഉയർച്ച പ്രാപിക്കുമെന്നും നിന്റെ സ്ഥിതികൾ മാറുമെന്നും പറയുമ്പോൾ വല്ലതും വായിച്ച് നീ തളരരുത്, വല്ലതും കേട്ട് നീ ക്ഷീണിക്കരുത്. നിന്റെ ധൈര്യം കർത്താവിലായിരിക്കണം. കർത്താവിൻ്റെ അമിത ബലമാകുന്ന വചനത്തിലായിരിക്കണം. കർത്താവിൻ്റെ അഭിഷേകത്തിലായിരിക്കണം. കൈകളടിച്ച് അല്പസമയം കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ. പ്രതീക്ഷകൾ പോകരുത്, പരിമിതികളിൽ ഒതുങ്ങരുത്, പരിമിതികളെ പൊളിക്കുക, വെളിയിൽ വരിക. നമ്മുടെ പരിമിതികൾക്കപ്പുറത്തേക്ക് കർത്താവ് നമ്മെ അത്ഭുതകരമായിട്ട് വഴി നടത്തും. പരിമിതികളെ ആർക്കും കൊണ്ടുവന്ന് വെക്കാം, പക്ഷേ ഒരു നീതിമാൻ അതിനകത്തൊതുങ്ങത്തില്ല. ഏലിയാവ് സമ്മതിച്ചു കൊടുത്തില്ല, ഏലീശ സമ്മതിച്ചു കൊടുത്തില്ല, ദാവീദ് സമ്മതിച്ചു കൊടുത്തില്ല. ദാവീദിന് പരിമിതി ഉണ്ടായിരുന്നു. അപ്പനും വേണ്ട, അമ്മയ്ക്കും വേണ്ട. ചേട്ടന്മാരെല്ലാം ഉയർന്ന വിദ്യാഭ്യാസം, ഇപ്പോൾ എയർഫോഴ്സിൽ നല്ല ജോലി ചെയ്യുന്നു. ഇവൻ ആടിനെ തീറ്റുന്നു. ഇളയ മകനെ വേണ്ട. ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞു, കഷ്ടത്തിൽ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, ഇവനൊരു അവിഹിത ബന്ധത്തിൽ പറന്നതാണെന്ന് ഒരു ദൈവദാസൻ പറഞ്ഞതാണ്. നിങ്ങളത് പൊക്കി പിടിച്ചുകൊണ്ട് എൻ്റെ നേരെ വരരുത്. ആർക്കും വേണ്ടാത്ത ഒരുവൻ, ആർക്കും വേണ്ടാത്ത ഒരുവൻ. പക്ഷെ അവനൊരു തീരുമാനമെടുത്തു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഒരിക്കലൊരു ഗുഹയിലിരുന്നപ്പോൾ അവൻ പറഞ്ഞു, ദൈവമേ നീ എൻ്റെ ദൈവം,
അധികാലത്തെ നിന്നെ അന്വേഷിക്കും. അവൻ ദൈവമായിട്ടൊരു ബന്ധം വെച്ചു. അവൻ്റെ പരിമിതികൾ 1, 2, 3, 4 പൊളിഞ്ഞു പോയി. അവൻ്റെ പരിമിതികൾ എല്ലാം തകർന്നു. ഒരു രാജ്യത്തിൻ്റെ രാജാവായി അവൻ രംഗത്ത് വരുവാനിടയായി. അപ്പൻ വളർത്തിയവരെല്ലാം രാജ്യത്തിലെ ഒരു 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 സേവകനായി, ഒരു പട്ടാളക്കാരനായപ്പോൾ രാജ്യത്തിൻ്റെ രാജാവായി ഒരുവനെ ദൈവം കാട്ടിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. അഭിഷേകം നിന്റെ പരിമിതിയെ പൊളിക്കും. ഈ 31 ദിവസത്തിനുള്ളിൽ നിന്റെ അഭിഷേകത്തെ നീ പുതുക്കുമെങ്കിൽ, ആത്മാവിൽ നീ പ്രാർത്ഥിക്കുമെങ്കിൽ, ആത്മാവിൽ നീ ആരാധിക്കുമെങ്കിൽ നിന്റെ പരിമിതികൾ പൊളിഞ്ഞു പോകും. ആലപ്പുഴയിൽ 225 ലക്ഷം രൂപയുടെ ഒരു ബിൽഡിംഗ് പണിതു, ശരിയാ. പക്ഷെ അതിൻ്റെ ആദ്യത്തെ പൈസ ഏതാണെന്ന് അറിയാമോ? 2 കണ്ണിനും കാഴ്ചയില്ലാതിരുന്ന 10 മാസം കർത്താവ് കണ്ണു തുറന്ന എൻ്റെ മോൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ $5,000. ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ എൻ്റെ മോൾ പാടിയ ഒരു ഇംഗ്ലീഷ് പാട്ട് ഒരു ഡോക്ടർ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞു. ഈ കൊച്ച് മദാമ കൊച്ചല്ലേ? ഞാൻ പറഞ്ഞു അല്ല. ഞാൻ പറഞ്ഞു അവൾക്ക് മലയാളം ശരി, അവൾക്ക് ഇംഗ്ലീഷേ അറിയില്ല, കേരളത്തിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ. പക്ഷെ ഇവിടെ എന്നെ ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ട് പാടുന്നു. അദ്ദേഹം പ്ലാനറ്റ് ഷേക്കേഴ്സ് എന്ന ചർച്ചിൽ ആരാധിക്കുന്ന അവിടുത്തെ വൺ ഓഫ് ദ ലീഡറാണ്. അദ്ദേഹം അവിടെ പോയി 40,000 രൂപയുടെ ഇംഗ്ലീഷ് ആൽബങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് മേടിച്ചു തന്നു, കുഞ്ഞിന് കൊടുക്കാൻ പറഞ്ഞു. 2, $5,000 എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇത് മോക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അതായിരുന്നു ഞങ്ങളുടെ സഭയുടെ 5 അപ്പം 2 മീനും. അത് കർത്താവിനോട്ട് ഉയർത്തി ഞാൻ പറഞ്ഞു മോളെ ഇത് മോക്ക് തരാനായിട്ട് ആമേ പപ്പട കയ്യിൽ ഒരു ഡോക്ടർ ഏൽപ്പിച്ചതാ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ. അവൾ പറഞ്ഞു അത് യേശുപ്പച്ചന് കൊടുത്തേക്കാൻ പറഞ്ഞു. അതായിരുന്നു 225 ലക്ഷം രൂപയുടെ ആമേ 5 അപ്പം 2 മീൻ മൂലധനം. എൻ്റെ വീട് വിൽക്കാൻ പദ്ധതി ഇട്ടു, ദൈവം സമ്മതിച്ചില്ലെന്ന് മാത്രം. എൻ്റെ മോളിലെ പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാമോ 15 ലക്ഷം രൂപ ആൾക്കാർ എനിക്ക് തന്നു. ഒരു ദൈവദാസൻ ആയുസ് കൊണ്ട് കിട്ടാത്തത് എൻ്റെ മോള് പാട്ട് പാടിയപ്പോൾ. ഞാൻ പറഞ്ഞു മോളെ അവൾക്ക് കണ്ണിന് ഇപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്, സ്കൂളിൽ പോകാനായിട്ട് പറ്റില്ല, മറ്റൊരാൾ പരീക്ഷ എഴുതി കൊടുക്കണം, എല്ലാ കുട്ടികളും പഠിക്കാൻ പോകുമ്പോൾ അവൾ എൻ്റെ കൂടെ ചർച്ചിൽ വരും. ഉപവാസ പ്രാർത്ഥന, ലേഡീസ് മീറ്റിംഗ്, ലീഡേഴ്സ് മീറ്റിംഗ് ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പ്രസംഗത്തിന് മുമ്പ് അവളൊരു പാട്ട് പാടും. ഞാൻ പറയും മോളെ എല്ലാവരും ഡോക്ടറാകട്ടെ, എല്ലാവരും എഞ്ചിനീയർ ആകട്ടെ, നീ പപ്പട കൂടെ പോരെ. നിനക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അവരെക്കാൾ നീ മുന്നിൽ വരും. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നമ്മുടെ ചില ബലഹീനതകളും പരിമിതികളെ പൊളിക്കുന്നതാണ്. സ്തോത്രം. എൻ്റെ മോള് തിരുവനന്തപുരത്തൊരു പാട്ട് പാടി. കഴിഞ്ഞപ്പോൾ ആരോ പോക്കറ്റിൽ എന്തോ ഇട്ട് കൊടുത്തു. ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ അവൾ ഇംഗ്ലീഷ് പാട്ട് കേട്ടിട്ട് അവൾ പറഞ്ഞു മമ്മി എൻ്റെ പോക്കറ്റിൽ ആരോ ഇട്ടു, എന്തോ ഇട്ടു. എടുത്തു നോക്കിയപ്പോൾ 2.5 കാപ്പാവൻ്റെ ഒരു മാലയായിരുന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു വീനെ അവൾ പ്രാർത്ഥിക്കുന്നത് എന്നെ മേടിച്ചു കൊടുത്തേക്ക്. എന്താ? അവൾക്കൊരു ഗാലക്സി ടാബ് വേണം, അവൾക്ക് വീഡിയോ ഒക്കെ കാണാൻ. 2, അവൾക്ക് വേറൊരു 5,000 രൂപയുടെ ആവശ്യമുണ്ട്. അങ്ങനെ 40,000 രൂപ വേണം. ഇത് കൊണ്ട് വിറ്റ് കഴിഞ്ഞപ്പോൾ കൃത്യം 40,000 രൂപ കിട്ടി. 37,000 രൂപ ഗാലക്സി ടാബിനും ബാക്കി 5,000 രൂപ കൊച്ചിൻ്റെ വേറൊരു ആവശ്യത്തിനും. ഇതാണ് കർത്താവ്. എൻ്റെ 2 മക്കളോട് പറഞ്ഞിട്ടുണ്ട് പപ്പയോട് ചോദിക്കരുത്. എൻ്റെ മോനൊരു ഡ്രമ്മ് വേണമായിരുന്നു, കൊട്ടുന്ന ഡ്രമ്മ്. പപ്പ എനിക്കൊരു 4,500 രൂപയ്ക്ക് സംഗീത മകളുടെ ഒരെണ്ണം വന്നിട്ടുണ്ട് എറണാകുളത്ത്. പപ്പ അത് മേടിച്ചു തരുമോ? കാർഡ്ബോർഡ് വെച്ചാ കൊട്ടുന്നേ. ഞാൻ പറഞ്ഞു മോനെ പപ്പ മേടിച്ച് തന്നാൽ 4,500 യേശുപ്പച്ചൻ തന്നാൽ അതിൻ്റെ അപ്പുറത്താ. അവനിരുന്ന് പ്രാർത്ഥിച്ചു യേശുപ്പച്ചാ എനിക്കൊരു ഡ്രമ്മ് പ്രാക്ടീസ് ചെയ്യാൻ, ചർച്ചിലടിക്കാനല്ല. ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഉപദേശം എന്നെ വിളിച്ചിട്ട് പാസ്റ്റർ പാസ്റ്റർ മോൻ കൊട്ടുപോ. ഞാൻ പറഞ്ഞു കൊട്ട് പഠിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു ഒരു റൂം ഒന്ന് കാലിയാക്കി തരാമോ? ഞാൻ അമേരിക്കയിൽ നിന്ന് പേളിൻ്റെ ഒന്ന് കൊണ്ടുവന്ന് 1.5 ലക്ഷം രൂപ കൊണ്ടുവന്ന് മുടക്കി വെച്ചിട്ട് അത് അവിടെ ഇരുന്ന് ആ മുറി മുഴുവൻ ഇരിക്കുകയാണ്, ഒന്ന് എടുത്തുകൊണ്ട് കാലിയാക്കി തരാമോ? അവന് സ്കൂളിൽ പോയിക്കഴിഞ്ഞ് ഞാനത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു, ഒരു കൂളിംഗ് ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ട് അവൻ വരുന്ന സമയം നോക്കി. എനിക്കിത് അടിക്കാനറിയില്ല, ആ മുറി അടച്ചിട്ടു. അവൻ സ്കൂളിൽ നിന്ന് വരികയാണ്, അവൻ ഗേറ്റ് തുറക്കുന്ന കണ്ടപ്പോൾ ഞാൻ അടി തുടങ്ങി. അപ്പൊ എനിക്കറിഞ്ഞൂടെ വാഗോണ്ടാ പറയുന്നത്. അവനോടി വന്ന് പപ്പേ കഥക തുറക്ക്, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചതാണ്, പപ്പ ഇതെങ്ങനെ വന്നു, ഞാൻ പ്രാർത്ഥിച്ചതാണ്. 1.5 ലക്ഷം രൂപ. എൻ്റെ വീട്ടിൽ നടക്കുന്നത് മുഴുവൻ അത്ഭുതങ്ങളാണ്. കാരണം എൻ്റെ പരിമിതികളെ പൊളിച്ച ഒരു ദൈവം, എനിക്ക് കലവറ ഇതല്ലാതെ നന്മ തരുന്ന ദൈവം, എന്നെ നാൾതോറും ജയകരമായി നടത്തുന്ന ദൈവം.
ഈ ചർച്ചിൽ നിന്ന് രക്ഷയിൽ വന്ന ഒരു ദൈവദാസന്റെ, ഒരു യൗവനക്കാരന്റെ, ഒരു ഒരു സഹോദരന്റെ സാക്ഷ്യമാണ്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ഈ ഭൂമിയിൽ ജീവിക്കുകയാണോ, കൂടാരത്തിൽ ഒതുങ്ങരുത്, ചാർച്ചയിൽ ഒതുങ്ങരുത്, പിതൃഭവനത്തിൽ ഒതുങ്ങരുത്. ഈ തലമുറയ്ക്ക് വലിയത് സംഭാവന ചെയ്യണം. ഈ തലമുറയിൽ നീ ഒരു അത്ഭുതമാകണം, നീ ഒരു അനുഗ്രഹമാകണം. പരിമിതികളെ പൊളിക്കുക, ഭർത്തിമായി വലിച്ചെറിഞ്ഞു. ഞാൻ കരഞ്ഞിട്ടുണ്ട്, കർത്താവേ എൻ്റെ മോൾക്ക് എല്ലാ കുട്ടികളുടെ കൂടെ പഠിക്കാൻ കഴിയുന്നില്ലല്ലോ. പക്ഷേ ഇന്ന് പല രാജ്യക്കാരും ഹിൽ സോങ്സിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ച് ദുബായിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ മോളെ ഹിൽ സോങ്സിൽ വിട്ട് പഠിപ്പിക്കണമോ, മുഴുവൻ ചിലവ് എൻ്റെ വക, എത്രയോ ലക്ഷം രൂപ. ഞാൻ പറഞ്ഞു എൻ്റെ മോളെ വിടുന്നില്ല. ഹിൽ സോങ്സിൽ കൃപ കൊടുത്ത ആരാ, അത് തന്നെ കർത്താവ് അങ്ങോട്ട് ചെയ്തോളൂ. നമ്മുടെ ദൈവം പരിമിതികളെ പൊളിക്കുന്നവൻ. അവിടെ അതുകൊണ്ട് ഇതെന്ന് കേട്ടാൽ പേടിക്കണ്ട, അവൾ രാത്രി ഒരു മണിക്ക് കിടക്കും, അന്യഭാഷയിൽ രണ്ടോ മൂന്നോ മണിക്കൂർ പ്രാർത്ഥിക്കും, നാല് മണിക്ക് എഴുന്നേക്കും, വീണ്ടും രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കും. 50 വീഡിയോ എല്ലാ ദിവസവും അവളുടെ ഗാലക്സിയിൽ അവൾ കാണും. 2000 പാട്ട് അവൾക്ക് കാണാതെ അറിയാം, ഇംഗ്ലീഷ് പാട്ട്. എല്ലാ പാട്ടിൻ്റെ കോഡ് കൊയറിന് പറഞ്ഞു കൊടുക്കുന്ന അവളാണ്, പഠിച്ചിട്ടില്ല. അവളുടെ ചെവി ഇങ്ങനെ ഇരിക്കുന്നത്, കേൾക്കാൻ അറിയാം, കാഴ്ചയിൽ കുറവാണെങ്കിലും കേൾവി ശക്തി. ഒരു പാട്ട് കേട്ടാൽ മുഴുവൻ കോഡ് അവൾക്കറിയാം. ഇതാര് പറഞ്ഞു കൊടുത്തു? എൻ്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഒരു ദൈവദാസൻ പറഞ്ഞു, നിനക്കൊരു മകള് ജനിക്കും, പാട്ടുകാരിയാകും. ഉണ്ടായി വന്നതല്ല, ഞാൻ പഠിപ്പിച്ചതല്ല, അതൊരു വാക്തത്വമാണ്. ദൈവ പൈതലേ, നിനക്ക് ജനിക്കാൻ പോകുന്നതിനോടുള്ള ഒരു വാക്തത്വമുണ്ടെങ്കിൽ മുഴങ്കാൽ മടക്കിക്കോ, പരിമിതികളെ പൊളിച്ചുകൊണ്ട് ദൈവം വെളിയിൽ കൊണ്ട് വരും. എഴുന്നേറ്റേ ദൈവമക്കൾ, എഴുന്നേറ്റേ. ഞാൻ നിങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വെല്ലുവിളിക്കുന്നു. എന്താണ് നിന്റെ പരിമിതി? എൻ്റെ മോൾക്ക് പഠിക്കാനുള്ള പരിമിതി, പക്ഷെ അവൾ അതിനെ പൊളിച്ചു. അവളുടെ കൂടെയുള്ളവരെക്കാൾ കൂടുതൽ മാർക്ക് എൻ്റെ മോക്ക. എൻ്റെ മോളുടെ കൂടെയുള്ളവർ ഡോക്ടർ എഞ്ചിനീയർ ആയാൽ കിട്ടുന്നത് എൻ്റെ മോക്ക് ഒരു മാസം കൊണ്ട് കിട്ടി. പരിമിതികളെ പൊളിക്കുന്ന ദൈവം. ഞങ്ങൾ സ്വപ്നം കണ്ടാൽ കിട്ടാത്തതെല്ലാം. പാസ്റ്റർ പറഞ്ഞു ഒരു ഇന്റർനാഷണൽ ചർച്ച്, അതെ. അകത്തൊരു മുറിയുണ്ട്, 120 പേർക്ക് ഇരിക്കാവുന്ന മാളിക മുറി, അത് എയർ കണ്ടീഷനാണ്. അകത്തോട്ട് വന്നാൽ 1000 പേർക്ക് ഇരിക്കാം. ഈ ചർച്ചിൻ്റെ പണി കാണാൻ അനേകർ വരും. ഞാനിരുന്ന് പ്രാർത്ഥിച്ചു, എനിക്കൊരു എഞ്ചിനീയർ ഇല്ല. ഞാനിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു എഞ്ചിനീയർ പറഞ്ഞു, ഞാൻ ഡിസൈൻ ചെയ്ത് പണിത് തരാം. 500,000 രൂപ അദ്ദേഹത്തിന് കൊടുക്കണം, 1 രൂപ വാങ്ങിച്ചില്ല. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിച്ചു, ഇന്ന് അദ്ദേഹം ഒരു വീട് പണിയാണ്. ഇന്നലെ ഞാൻ എയർപോർട്ടിൽ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ എഞ്ചിനീയർ ബോസ് വിളിച്ചിട്ട് പറഞ്ഞു, ജോഷി പാസ്റ്ററെ, പാസ്റ്ററിനെ ചർച്ച് പണിത് തന്നതുകൊണ്ട് പാസ്റ്ററിൻ്റെ വചനങ്ങൾ, പാസ്റ്ററെ സി ഡി തന്നാൽ മതി എന്ന് പറഞ്ഞു. സി ഡി കാറിലിട്ട് കേട്ടതാണ്. അദ്ദേഹം സ്ഥലം മേടിച്ച് കടക്കണിയിൽ തീർന്നുപോയ മനുഷ്യനാണ്. വീട് വിൽക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാർക്ക് തീർന്നു. പാസ്റ്ററെ, ഒന്നുമല്ല, പാസ്റ്ററിൻ്റെ ചർച്ച് പണിത് തന്നാണ്. 500,000 കൊടുക്കേണ്ട സ്ഥാനത്ത് അദ്ദേഹം എന്നെ അഭിനന്ദിക്കുകയാണ്, ആമെ കാശ് കിട്ടാഞ്ഞതിൽ. ഒരു കാര്യം ഓർക്കാമോ, ദൈവത്തെ വെറുതെ വിശ്വസിച്ചാൽ നമ്മുടെ അടുത്ത് വരുന്നവർ പോലും അനുഗ്രഹിക്കപ്പെടും. ഈ മീറ്റിംഗ് ഇവിടെ ഞാൻ പ്രസംഗിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിനകത്തിരിക്കുന്നവരെല്ലാം ധാരാളം വർദ്ധിച്ച് വർദ്ധിച്ച് ശക്തരായി മാറാനാണ്. യേശു ക്രിസ്തുവിൽ നമുക്ക് എന്തുണ്ട്? സകലതും അവൻ്റെ നിറവായ സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? കർത്താവിനെ അമ്മേ ചാടിപ്പിടിക്കാമോ? കർത്താവിൻ്റെ കാലിലേക്ക് വീഴാമോ? നിന്റെ ദാരിദ്ര്യത്തിൻ്റെ വാക്കുകൾ വിളിക്കളയാമോ? നിന്റെ വിശ്വാസം നീ വിളിച്ചു പറയാമോ? പരിമിതികളെല്ലാം പൊളിഞ്ഞു പോകും. ഓ, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ വിദ്യാഭ്യാസം, എനിക്ക് നല്ല ജീവിതമില്ല. ഇങ്ങനെ പറയുന്നവരാണെങ്കിൽ ഇന്നു മുതൽ പറയരുത്. ദൈവം നിന്നെ അതിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരും. പരിമിതികളെ പൊളിക്കുക. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പരിമിതികൾ പൊളിയട്ടെ, പരിമിതികൾ പൊളിയട്ടെ. കൈകൾ അടിച്ച് അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിൻ്റെ മുകളിലുള്ള സകല പരിമിതികളെയും ഒരഭിഷിക്തൻ എന്ന നിലയിൽ ഞാനതിനെ പൊളിക്കുന്നു. പിശാചേ, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. ഈ ജനത്തെ നിനക്ക് തൊടാൻ സാധ്യമല്ല. യേശുവിൻ്റെ ചോരയാൽ കഴുകൽപ്പെട്ട ജനമായതുകൊണ്ട് ഈ ജനം സകല പരിമിതികളിൽ നിന്നും, സകല ദാരിദ്ര്യത്തിൽ നിന്നും, സകല രോഗത്തിൽ നിന്നും ഇവർ വെളിയിൽ വരും. ആർദരാ ജഗസ്യ, രോഗത്തിൽ നിന്ന് വെളിയിൽ വന്നാൽ രോഗശാന്തി വരത്തോടെ നീ വെളിയിൽ വരും. ദാരിദ്ര്യത്തിൽ നിന്ന് വെളിയിൽ വന്നാൽ അനേകർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു അഭിഷേകത്തോടെ നീ വെളിയിൽ വരും.
വൈകല്യങ്ങളോടെ നീ അമ്മ വെളിയിൽ വന്നാൽ അനേകരുടെ വൈകല്യങ്ങൾ മാറ്റുന്ന വീര്യ പ്രവൃത്തികളോടുകൂടി നിന്റെ ശുശ്രൂഷ ആരംഭിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ നാളത്തെ ശുശ്രൂഷകരാണ്, ശുശ്രൂഷകരാണ്. അതുകൊണ്ട് പരിമിതികൾ അനുവദിക്കരുത്, പരിമിതികളെ അംഗീകരിക്കരുത്. സ്നാനമെന്ന് കേട്ടാൽ എടുത്തു ചാടിക്കോ, ദൈവവേല എന്ന് കേട്ടാൽ പരിമിതി വെക്കണ്ട, ഇറങ്ങിക്കോ. അധികം നാളൊന്നും പട്ടിണി കിടക്കാൻ പറ്റത്തില്ല. അധികം കാലം ആർക്കും നമ്മെ നിന്ദിക്കാൻ കഴിയില്ല. അധികം കാലം നമ്മെ ആർക്കും അടച്ചു വെക്കാൻ കഴിയില്ല. മോശ അവനെ 3 മാസമേ ഒളിപ്പിച്ചു വെക്കാൻ പറ്റിയുള്ളൂ. പറ്റാതെ വന്നപ്പോൾ അമ്മ അവനെ ഞാങ്ങണപ്പെട്ടകത്തിലിട്ടു. അതൊരു കൊട്ടാരത്തിലേക്കുള്ള യാത്രയായിരുന്നു. നിന്നെ അധികം നാൾ ആർക്കും ഒതുക്കി വെക്കാൻ കഴിയില്ല. നീ ദിവ്യ സുന്ദരനാണ്. കർത്താവിൻ്റെ ആത്മീക സൗന്ദര്യം, കർത്താവിൻ്റെ അതേ സ്വരൂപം, കർത്താവിൻ്റെ അതേ സാദൃശ്യം നിനക്കൊണ്ട് അധികം നാൾ ആർക്കും നിന്നെ ഒതുക്കി വെക്കാൻ കഴിയില്ല. നീ പരിമിതികളെ പൊളിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ദൈവവചനം കേട്ട ഈ ജനത്തിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരിന്ന് ഒതുങ്ങിക്കിടക്കുന്ന, ഇടുങ്ങിക്കിടക്കുന്ന, നിരാശപ്പെട്ട് കിടക്കുന്ന ഈ കൂടാരങ്ങളിൽ നിന്ന് അങ്ങയുടെ ആണിപ്പഴുതുള്ള കരത്താൽ അവരെ വെളിയിലെടുക്കുമാറാകും. ഉയരത്തിലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എണ്ണിക്കൂടാതെ വണ്ണമുള്ള വിടുതലുകൾ, ദൈവിക നന്മകൾ, സ്വർഗീയ അനുഭവങ്ങൾ ഈ ജനത്തിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വരുമാറാകട്ടെ. ഇവരെ കെട്ടിയിരിക്കുന്ന അന്യായ ബന്ധനങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, ആ പരിമിതിയിൽ ഇവരെ നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് നിനക്ക് ആ ബന്ധനങ്ങളോട് കൽപ്പിക്കുന്നു, അഴിഞ്ഞു മാറ്. ബന്ധനങ്ങൾ അഴിയേ, ആ പരിമിതികൾ പൊളിയട്ടെ. ചില ശരീരത്തെ ആരാധിപ്പിക്കാതെ, സ്തുതിപ്പിക്കാതെ, പ്രാർത്ഥിപ്പിക്കാതെ ഒതുക്കിക്കളഞ്ഞ ചില പരിമിതികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. പൊളിയട്ടെ, 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 പൊളിയട്ടെ. ദാരിദ്ര്യ പിശാചെ, ഈ ജനത്തിന്റെ ഭൗതിക വഴികളെ തടഞ്ഞു വെക്കാൻ അനുവാദമില്ല. ആ പരിമിതികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പൊളിക്കുന്നു. നിരാശയിൽ ഒതുക്കാൻ നിനക്ക് അനുവാദമില്ല. നിനക്ക് മാറാം. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ. പിതാവേ, നമ്മുടെ കൈകളെ തട്ടി കർത്താവിന് നന്ദി പറയാം.